അപകരിക്കുക. ദൈവനാമത്തിന് മൗത്തമുണ്ടാകട്ടെ. കൊട്ടാരക്കര സി എസ് ഐ ക്രൈസ്റ്റ് ചർച്ചിൻ്റെ 195-ാമത് സഭാദിനത്തിൽ വന്ന് പങ്കുചേരുവാത കോണം സർവശക്തനായ ദൈവം കൃപ ചെയ്തതിനായി ഞാനാദ്യമായി ദൈവത്തിന് ഹൃദയം നിറഞ്ഞ നന്ദി കരേറ്റുന്നു. സ്തുതി സ്തോത്രങ്ങളും അർപ്പിക്കും. ഈ സഭാദിനത്തെക്കുറിച്ച് വളരെ നേരത്തെ പറയുകയും എന്നെ പ്രത്യേകമായി ക്ഷണിക്കുകയും ചെയ്ത എത്രയും സ്നേഹമുള്ള വികാരിയച്ഛനോടും അതുപോലെ തന്നെ സഭയുടെ ചുമതലക്കാരായ എല്ലാ പ്രിയപ്പെട്ടവരോടും എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദിയും സ്നേഹവും ഈ സമയത്ത് അറിയിക്കട്ടെ. നമ്മുടെ മധ്യേ ഇന്ന് കടന്നു വന്നിരിക്കുന്ന എത്രയും സ്നേഹമുള്ള അച്ഛൻ, നമ്മുടെ ഞാൻ പരിചയപ്പെടുത്തേണ്ട കാര്യമില്ല, നമ്മുടെ തന്നെ അച്ഛനാകുന്നുവല്ലോ. അച്ഛനെയും അതുപോലെ തന്നെ ഇന്ന് സ്ത്രീരണം കഴിയുവാനായിട്ട് കടന്നു വന്നിരിക്കുന്ന കുഞ്ഞുങ്ങളെയും അവരുടെ മാതാപിതാക്കന്മാർ, ഞാനാ മാതാപിതാക്കന്മാർ, പ്രിയപ്പെട്ടവരെ, സഭാമക്കൾ എല്ലാവരെയും ഒരുപോലെ ഞാൻ ഈ സമയത്ത് അച്ഛനോട് ചേർന്ന് സ്വാഗതം ചെയ്യും. ഇന്നത്തെ നമ്മുടെ കുടിവരവും ആരാധനയും എല്ലാം നമുക്കെല്ലാവർക്കും ഇന്നും എല്ലാ കാലത്തും അനുഗ്രഹത്തിന് കാരണമായി തീരട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. 195-ാമത് സഭാദിനത്തിന് അല്ലെങ്കിൽ സഭാവാർഷികത്തിന് എല്ലാവിധമായ ആശംസകളും ഞാൻ സംഗീത ദൈവനാമത്തിൽ നേരുകയും ചെയ്യും. 195 വർഷം മുമ്പ് നമുക്ക് ഇവിടെ ഒരു സഭ സ്ഥാപിതമാകുവാൻ സർവശക്തനായ ദൈവം കൃപ ചെയ്യും. ഞാനിവിടെ വന്നപ്പോൾ വളരെ ചുരുങ്ങിയ സമയത്തിൽ എന്നാ തുടങ്ങിയത്, എങ്ങനെയായാലും എന്തുമാത്രമാണ് അന്നുണ്ടായിരുന്നു, പിന്നീട് എത്ര ഉണ്ടായിരുന്നു, ഇപ്പോൾ എത്ര ഉണ്ടെന്നൊക്കെ ചുരുങ്ങി വളരെ ചുരുക്കമായി ചോദിക്കുന്നുണ്ടായി. അച്ഛൻ വളരെ ലഘുവായിട്ടൊരു വിവരണം തന്നു. ആദ്യകാലങ്ങളിൽ നമുക്കിവിടെ ധാരാളം ആളുകൾ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു. കൊല്ലം സഭയ്ക്ക് ശേഷം, ഇടവയ്ക്ക് ശേഷം നമ്മുടെ പ്രദേശത്ത് ഉണ്ടാകുന്ന പള്ളികളിൽ ഒരു പള്ളിയാണ് ഇത് എന്ന് പറഞ്ഞു. ധാരാളം ആളുകൾ ഈ പ്രദേശത്ത് നമ്മുടെ ഈ ദേവാലയത്തിൽ വന്ന് ദൈവത്തെ ആരാധിച്ചിരുന്നു എന്നും പിന്നീട് കാലക്രമത്തിൽ പല പല സഭകൾ രൂപപ്പെടുകയും സഭാമക്കൾ പലരും അങ്ങനെ സഭകൾ മാറിപ്പോവുകയും ചെയ്തു എന്ന് പറഞ്ഞു. നമ്മുടെ തന്നെ ആളുകൾ മറ്റ് സഭകളിലും പോവുകയുണ്ടായി എന്ന് പറഞ്ഞു. ഇപ്പോൾ ഏതാണ്ട് 100-ൽ താഴെ കുടുംബങ്ങൾ നമുക്കിവിടെ ഉണ്ട് എന്ന് അച്ഛൻ പറയുകയുണ്ടായി. അതിനോട് ചേർന്ന് വളരെ മനോഹരമായൊരു ദേവാലയത്തിൻ്റെ നിർമ്മാണങ്ങൾ ആരംഭിച്ചുവെന്നും അതിൻ്റെ പ്രധാനപ്പെട്ട ഭാഗം മുഖവാരം എന്ന് പറയുന്ന ഫ്രണ്ട് മുൻവശം അത് പണി തീർത്തു എന്നും ഇനി അൾത്താരയുടെ പണികൾ അതിന് ഏതാണ്ട് സാധ്യതകൾ ഉണ്ട് എന്നും മെയിൻ ഭാഗം, നമ്മളിരിക്കുന്ന ഈ ഭാഗത്തിൻ്റെ പണി ഇവിടെ ചെയ്യേണ്ടതുണ്ട്, അതിനുള്ള ഫണ്ട് കാര്യങ്ങളൊക്കെയും കണ്ടെത്തേണ്ടതുണ്ട് എന്നും പറഞ്ഞു. അതുടനെ ആരംഭിക്കണം എന്നും അച്ഛൻ പറയുകയുണ്ടായി. ഇവിടുത്തെ ആരാധന അടുത്തുള്ള നമ്മുടെ പരീക്ഷകളിലേക്ക് മാറ്റിയതിന് ശേഷം ഇത് പൊളിച്ച് പണിയണം എന്നാണ് അച്ഛൻ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ സൂചിപ്പിച്ചത്. വളരെ നല്ല ആഗ്രഹങ്ങൾ. ദൈവം ആ കാര്യം എത്രയും വേഗത്തിൽ നമുക്ക് സാധിപ്പിച്ചു തരട്ടെ എന്ന് ഞാനും ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തു. നമ്മുടെ മഹാടവ രൂപീകൃതമായിട്ട് ഏതാണ്ട് 10 വർഷം പൂർത്തിയായിരിക്കും. ഇനിയും നമുക്ക് നമ്മുടേതായ ഡയസിസിൻ്റെ രീതിയിലുള്ള നമ്മുടെ കൊല്ലം കൊട്ടാരക്കര ദൈവം നമുക്ക് തന്ന മഹാടവ, അതിൻ്റെ ഉയർച്ചയ്ക്കും വളർച്ചയ്ക്കും അതിലൂടെയുള്ള ദൈവനാമ മുഹൂർത്ത പ്രകടനം സുവിശേഷത്തിൻ്റെ വ്യാപനത്തിനും നമ്മൾ തന്നെ നേതൃത്വം കൊടുക്കേണ്ടതായിട്ടുണ്ട്. അതിന് നമ്മൾ ഒന്നിച്ചു നിന്ന് ദൈവസന്നിധിയിൽ അതിനുവേണ്ടി പരിശ്രമിക്കണം, അധ്വാനിക്കണം. ദേവാലയത്തെക്കുറിച്ചും ആരാധനയെക്കുറിച്ചും ദൈവമക്കളെക്കുറിച്ചൊക്കെയും ചിന്തിക്കുമ്പോൾ വിശുദ്ധ തിരുവെഴുത്തിൽ അതിന് വളരെ പ്രാധാന്യമുണ്ട്. എപ്പോഴും പ്രാധാന്യം എന്നുള്ളത് വേറെ ഒന്നിനുമല്ല, ദൈവത്തിൻ്റെ വചനത്തിനാണ്. ദൈവത്തിൻ്റെ വചനത്തിന് അതിപ്രധാനം ഉണ്ട്. കാരണം ഇത് കാലത്തിന് അതീതമായി എഴുതപ്പെട്ടിരിക്കുന്നു, അല്ലെങ്കിൽ അന്നും എഴുതപ്പെട്ട കാലത്തും അതിനുശേഷവും ഇപ്പോഴും നാളെ വരുന്ന ജനങ്ങൾക്കും തലമുറയ്ക്കും ഉതകത്തക്ക രീതിയിൽ അവരെയെല്ലാം ദൈവത്തോട് ചേർത്ത് നിർത്തേണ്ട ആ രീതിയിൽ ഇത് നൽകപ്പെട്ടിരിക്കുന്നു. വേറെ ദൃശ്യമായ പ്രവചനങ്ങളിലെ പ്രവാചകന്മാരെ നമുക്ക് കാണാനായിട്ടില്ല. അതിന് പകരമായി എഴുതപ്പെട്ട വചനങ്ങൾ നമുക്ക് ലഭിച്ചിരിക്കും. അങ്ങനെയെങ്കിൽ
എഴുതപ്പെട്ട വചനം നമ്മൾ വായിക്കുകയും അത് ഗ്രഹിച്ച് മുമ്പോട്ട് പോവുകയും ചെയ്യുക മാത്രമേ ഇനി നമുക്ക് നമ്മുടെ മുന്നിലുള്ളൂ. അതുകൊണ്ട് ആ കാര്യത്തിൽ നമുക്ക് ശ്രദ്ധ വയ്ക്കാം. ഇന്നത്തെ നമ്മുടെ തിരുവചന ധ്യാനവും ഈ പെരുന്നാളെല്ലാം അതിന് മുഖാന്തരമായി തീരട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ഞാൻ കൂടെ കൂടെ പെരുന്നാൾ ഉത്സവം എന്നൊക്കെ പറയുമ്പോൾ നിങ്ങൾ പേടിക്കുകയൊന്നും വേണ്ട, സഭാതരം എന്ന് നിങ്ങൾ ഓർത്താൽ മതി. ഞങ്ങൾക്ക് ഈ വാർഷിക ഇങ്ങനെയുള്ള പെരുന്നാൾ ഇതിന് കൂടി വരാനെല്ലാം പെരുന്നാൾ എന്നാണ് പറയുന്നത്. പ്രതിഷ്ഠാ പെരുന്നാൾ, കല്ലിട്ട പെരുന്നാൾ എന്നൊക്കെ പറഞ്ഞങ്ങനെ പറയും. അല്ലെങ്കിൽ ആ രീതിയിലുള്ള പദങ്ങൾ കേൾക്കുമ്പോൾ നിങ്ങൾ പേടിക്കുന്നു വേണ്ട, സഭാദിനം എന്ന് ഓർത്തേച്ചാൽ മതി. അത് ചെറിയൊരു ക്ലാരിഫിക്കേഷൻ പറഞ്ഞുകൊണ്ട് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് പെരുന്നാൾ എന്ന് പറയുമ്പോൾ തിരുമേനി വേറെ ഏതോ കാര്യം പറയുന്നു എന്ന് വിചാരിക്കരുത്. നമ്മുടെ സഭാദിനമാണ്. പ്രതിഷ്ഠ എന്ന് പറയുമ്പോൾ, ഉത്സവം എന്ന് പറയുമ്പോൾ നിങ്ങൾ വേറെ ഒന്നും വിചാരിക്കേണ്ട, നമ്മുടെ സഭാദിനമാണ്. സഭ തുടങ്ങിയ ആ നാൾ ആചരിക്കുന്നതാണ് എന്ന് ഓർപ്പിക്കട്ടെ. നമുക്കൊരുമിച്ച് ദൈവത്തിൻ്റെ മധുമേറി വചനങ്ങളെ ധ്യാനിക്കാം. ഞാനിവിടെ വന്നപ്പോൾ വളരെ ഊഷ്മളമായി എന്നെ സ്വീകരിച്ച ത്രിയും ഭഗവാനുള്ള അച്ഛനോടും അതുപോലെ തന്നെ സഭയുടെ ചുമതലക്കാരോടും എല്ലാവരോടും ഞങ്ങളുടെ പ്രിയപ്പെട്ട അച്ഛന്മാരുടെ പ്രിയം അവരോടുള്ള പ്രത്യേകമായ നന്ദി സ്നേഹവും ഈ സമയത്ത് അറിയിക്കുന്നു. വളരെ ചുരുങ്ങിയ നാളുകളായി ഈ മഹാരുടെയും ചുമതല ലഭിച്ചു, അത് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. ഞങ്ങൾ അച്ഛന്മാർ സുവിശേഷകരെ, പ്രവർത്തകർ, ഇവാഞ്ചലിസ്റ്റ്, സഭയുടെ ഭരണസമിതി അംഗങ്ങൾ, ഡയസിസൻ കൗൺസിൽ അംഗങ്ങൾ, സഭയുടെ എക്സിക്യൂട്ടീവ് കമ്മിറ്റി, ഞങ്ങളെല്ലാവരും ചേർന്നാണ് ഈ പ്രവർത്തനങ്ങളിൽ വ്യാപൃതരായിരിക്കുന്നത്. നിങ്ങൾ വിലയേറിയ പ്രാർത്ഥനയും അതിന് ആവശ്യമായിട്ടുണ്ട്, അത് ആവശ്യപ്പെടുകയും ചെയ്യുന്നു. ഒരു വചനം വായിച്ച് നമുക്ക് വചനധ്യാനത്തിനാണ്ട് ഒരുങ്ങാം. നെഹെമ്യാ പ്രവചനം 10-ാം അധ്യായം അതിൻ്റെ 2-ാമത്തെ ഭാഗം. നെഹെമ്യാവ് 8-ാം അധ്യായം 10-ാം വാക്യത്തിൻ്റെ 2-ാം ഭാഗം. നെഹെമ്യാവ് 8-ാം അധ്യായം 10-ാം ഭാഗം. ഈ ദിവസം നമ്മുടെ കർത്താവിന് വിശുദ്ധമാകും. ഈ ദിവസം നമ്മുടെ കർത്താവിന് വിശുദ്ധമാകും. അതിൻ്റെ 16 മുതലുള്ള വാക്യങ്ങളിലൂടെ ഞാൻ വായിക്കട്ടെ. 16 മുതലുള്ള വാക്യങ്ങൾ. അങ്ങനെ ജനം ചെന്നു ഓരോരുത്തൻ താന്താൻ്റെ വീട്ടിൻ്റെ മുകളിലും മുറ്റത്തും ദേവാലയത്തിൻ്റെ പ്രാകാരങ്ങളിലും നീർവാതിൽക്കിലെ വിശാല സ്ഥലത്തും എഫ്രീം വാതിൽക്കിലെ വിശാല സ്ഥലത്തും കൂടാരങ്ങൾ ഉണ്ടാക്കി. പ്രവാസത്തിൽ നിന്ന് മടങ്ങി വന്നവരുടെ സർവ്വസഭയും കൂടാരങ്ങൾ ഉണ്ടാക്കി കൂടാരങ്ങളിൽ പാർത്തു. നൂൻ്റെ മകനായ യോശുവയുടെ കാലം മുതൽ അന്നുവരെ ഇസ്രായേൽ മക്കൾ അങ്ങനെ ചെയ്യാതിരുന്നതുകൊണ്ട് അന്ന് ഏറ്റവും വലിയ സന്തോഷം ഉണ്ടായി. ആദ്യ ദിവസം മുതൽ അവസാന ദിവസം വരെ അവൻ ദിവസേന ദൈവത്തിൻ്റെ ന്യായപ്രമാണ പുസ്തകം വായിച്ചു കേൾപ്പിച്ചു. അങ്ങനെ അവർ 7 ദിവസം ഉത്സവം ആചരിച്ചു. 8-ാം ദിവസം നിയമപ്രകാരം വിശുദ്ധ സഭായോഗം കൂടുകയും ചെയ്തു. പ്രാർത്ഥിക്കാം. കർത്താവേ, പരിശുദ്ധ പിതാവേ, ഞങ്ങളുടെ ആയുസ്സിൽ ഒരു വിശുദ്ധ ദിവസം കൂടെ അങ്ങയുടെ ആലയത്തിൽ വന്ന് അങ്ങ് ആരാധിപ്പാനും മഹത്വപ്പെടുത്തുവാനും പ്രത്യേകമായി 195 വർഷം 194 വർഷം അങ്ങ് ഞങ്ങളെ വഴി നടത്തി വിധങ്ങളെ ഓർക്കുവാനും അങ്ങക്ക് സ്തുതി സ്തോത്രങ്ങൾ അർപ്പിക്കുവാനും ഒരു സഭാദിനമായി 195-ാം സഭാദിനമായി ഞങ്ങളിവിടെ കൂടി വന്നിരിക്കുന്നു. കർത്താവേ, അങ്ങ് നടത്തിയ വിധങ്ങളെ ഓർത്ത് അങ്ങയെ സ്തുതിക്കുവാനും മഹത്വപ്പെടുത്തുവാനും അങ്ങ് ഞങ്ങളെ പ്രാപ്തിപ്പെടുത്തണമേ. പുതിയ തീരുമാനത്തോടെ അങ്ങയുടെ സന്നിധിയിൽ നിന്ന് അങ്ങയുടെ ആലയത്തിൽ നിന്ന് കടന്നു പോകുവാൻ ഞങ്ങളെ പ്രാപ്തരാക്കുകയും ചെയ്യണമേ. കർത്താവേ, ഞങ്ങളെ, ഞങ്ങളുടെ പിതാക്കന്മാരെ അങ്ങ് വിളിച്ചു വേർതിരിച്ച ആ കാലഘട്ടം മുതൽ ഇന്നുവരെ എത്രയോ അത്ഭുതകരമായി അങ്ങ് നടത്തി എന്ന് ഓർക്കുവാൻ, പുറകോട്ട് നോക്കുവാൻ, ചെയ്ത ഞങ്ങൾക്ക് ലഭിച്ച, പിതാക്കന്മാർക്ക് ലഭിച്ച, അവരിലൂടെ ഞങ്ങൾക്ക് ലഭിച്ച നന്മകളെ ഓർത്ത് അങ്ങയെ സ്തുതിക്കുവാനും മഹത്വപ്പെടുത്തുവാനും നന്ദിയുള്ള ഹൃദയത്തെ ഞങ്ങൾ തരണം. അങ്ങയുടെ സന്നിധിയിൽ ഉറച്ചു നിൽക്കും എന്നുള്ള, അങ്ങയുടെ വചനത്തെ അനുസരിക്കുമെന്നുള്ള തീരുമാനത്തോടെ മുമ്പോട്ട് പോകാൻ ഞങ്ങളെ പ്രാപ്തരാക്കണം. മഹത്വല്ല അങ്ങ് മാത്രം എടുക്കണമേ. യേശുവിൻ നാമത്തിൽ പ്രാർത്ഥിക്കുന്നത് ദയോടെ കേൾക്കണമേ. ആമേൻ. മിനിഞ്ഞാന്നും ഇന്നലെയും ഇന്നുമായിട്ടാകുന്നു ഈ പ്രത്യേക പെരുന്നാൾ ശുശ്രൂഷകൾ നടത്തപ്പെടുന്നത്, സഭാദിനം നടത്തപ്പെടുന്നത്, അതിനോട് ചേർന്നുള്ള തിരുവചന ധ്യാനങ്ങളും മറ്റ് പ്രോഗ്രാമുകളും നടത്തപ്പെടുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിൽ ഇവിടെ വരികയും ദൈവത്തിൻ്റെ മൗത്തുമേറിയ വചനങ്ങൾ പ്രഘോഷിക്കുകയും ചെയ്ത അഭിമന്യ തിരുമേനിമാരെ, അച്ഛന്മാരെ, സഭാമക്കൾ, സുവിശേഷം എല്ലാവരെയും ഓർത്ത് ഞാൻ ദൈവത്തിന് നന്ദി കരയേറ്റുകയും ചെയ്യുന്ന വചനം കേട്ട നിങ്ങളെയും ദൈവം ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. ഇന്ന് ഞാനിവിടെ വായിച്ച ആ വേദഭാഗം, അത് ഒരു പ്രത്യേക വേദഭാഗമാണ്. നെഹെമ്യാവിൻ്റെ പുസ്തകമാണ്.
എസ്ര നഹമ്യാവ് രണ്ട് പുസ്തകങ്ങളും നമ്മൾ വായിക്കുമ്പോൾ ഏതാണ്ട് ഒരുമിച്ച് തന്നെ പോകുന്നതായിട്ട് കാണുവാൻ സാധിക്കും. അല്പ കാലവർഷങ്ങളെ ദൈർഘ്യമുണ്ട് എങ്കിൽ പോലും അതിൻ്റെ സന്ദർഭങ്ങളും കാര്യങ്ങളെല്ലാം ഏതാണ്ട് ഒന്നിച്ച് തന്നെയാണ് പോകുന്നതെന്ന് കാണുവാൻ സാധിക്കും. ഇവിടെ വായിച്ച വേദഭാഗം അവിടെ പ്രത്യേകമായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് അവർ പ്രവാസത്തിൽ നിന്ന് മടങ്ങി വന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. പ്രവാസത്തിലേക്ക് പോയ ദൈവജനം ഇസ്രായേൽ മക്കൾ നിശ്ചിത കാലഘട്ടത്തിന് ശേഷം ദൈവത്തിൻ്റെ നിശ്ചയപ്രകാരം അവർ തിരികെ യെരുശലേമിലേക്ക് അല്ലെങ്കിൽ അവരുടെ വാഗ്ദത്ത നാട്ടിലേക്ക് തിരികെ വന്നു. തിരികെ വന്നതിന് ശേഷം അവർക്ക് അവരനുഭവിച്ച അവർ ആ സമയത്ത് അകപ്പെട്ടിരിക്കുന്ന വലിയ നിന്ദകളെയും പ്രയാസങ്ങളെയും അവർ ഓർത്തു. അതിൽ നിന്ന് കരകയറുവാനായിട്ട് എസ്രായും അതുപോലെ തന്നെ നെഹമ്യാവും ആ ജനത്തെ ഉത്സുകരാക്കുന്നു. അവർ അതിന് നേതൃത്വം കൊടുക്കുന്നതായിട്ട് കാണുവാൻ സാധിക്കും. അതിൻ്റെ ആ വേദഭാഗങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിച്ച് വായിക്കുമ്പോൾ അവിടെ ഏറ്റവും പ്രധാനപ്പെട്ട സംഗതി എന്ന് പറയുന്നത് അവർക്ക് ഏറ്റവും അപമാനമായി തോന്നിയ പല സംഗതികളിൽ ഒന്ന്, അവരുടെ ദേവാലയം ഇടിഞ്ഞു പൊളിഞ്ഞ് ശൂന്യമായി കിടക്കുന്നു, അതൊന്ന്. രണ്ട്, യെരുശലേം മതിൽ എന്ത് ചെയ്തിരിക്കുന്നു, അത് ഇടിഞ്ഞു പൊളിഞ്ഞു പോയിരിക്കുന്നു. മൂന്ന്, അവരുടെ പിതാക്കന്മാരുടെ കല്ലറകളുള്ള കല്ലറകൾ എന്ത് ചെയ്യുന്നു, അതെല്ലാം തീ വെച്ച് ചുട്ടുകിടക്കുന്നു. അതെല്ലാം അവർക്ക് സഹിക്കാൻ പറ്റുന്നതിനപ്പുറമായിരുന്നു. അതിനെല്ലാം കാരണം എന്താണെന്ന് അവർ തിരിഞ്ഞു നോക്കി. തിരിഞ്ഞു നോക്കിയപ്പോൾ അത് വേറെ ഒന്നുമല്ല, ദൈവത്തിൻ്റെ വചനമനുസരിക്കാതെ കൽപ്പനകളനുസരിക്കാതെ പോയതുകൊണ്ടാണ് എന്ന് മനസ്സിലാക്കുകയും എസ്രായും നെഹമ്യാവും, എസ്ര ശാസ്ത്രിയും നെഹമ്യാവും അവരെ ആ ഒരു അവസ്ഥയിൽ നിന്ന് വിടുവിപ്പാനായിട്ട് വീണ്ടും ഒരു പുതു ശക്തി അവർക്ക് നൽകുവാനും വേണ്ടി ദൈവസന്നിധിയിൽ ഉച്ചരിക്കുകയും പ്രാർത്ഥിക്കുകയും ദൈവത്തിൻ്റെ അരുളപ്പാടനുസരിച്ച് അവർ പ്രവർത്തിക്കുകയും ചെയ്തതായിട്ട് നമുക്കിവിടെ കാണുവാൻ സാധിക്കും. ദൈവത്തിൻ്റെ പക്ഷമായ ഇടപെടൽ അവിടെ ഉണ്ടായതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കും. അങ്ങനെ അവരെ ഒരുമനപ്പെട്ടു, ഒരുമിച്ച് കൂടി അവിടുത്തെ നിർമ്മാണ പ്രവർത്തനങ്ങളും കേടുപോക്കലെല്ലാം കഴിഞ്ഞു. അവർ ദൈവസ്ഥനിൽ ഒരുമിച്ച് കൂടാനായിട്ട് അവർ തീരുമാനിച്ചൊരു ദിവസം പറഞ്ഞെത്തു. ആ ദിവസം അവർ വന്നു. അവർ പറയുകയാണ്, ഇത് നമുക്കൊരു നല്ല ദിവസമാണ്, ഇന്ന് നമ്മൾ കരയരുത്, ഇന്ന് സന്തോഷിക്കാനുള്ള ദിവസമാണ്, ഈ ദിവസം വിശുദ്ധമാണ് എന്ന് പറഞ്ഞ് അവിടെ പറഞ്ഞിരിക്കാൻ കാണുവാൻ സാധിക്കും. അതിന് താഴോട്ട് വരുമ്പോഴാണ് വായിച്ച വേദഭാഗം രണ്ടാമത് വായിച്ച ഭാഗം കാണുന്നത്. അവിടെ അവർ വചനത്തിൻ്റെ അനുഷ്ഠാനം, വചനത്തിൻ്റെ അനുസരണത്തിൻ്റെ ഭാഗമായി അവരവർ ന്യായപ്രമാണ പുസ്തകം വായിച്ചു വന്നപ്പോൾ അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നു കൂടാരപ്പെരുന്നാളിനെ കുറിച്ച് രേഖപ്പെടുത്തിയിരിക്കുന്നു. അവർ കൊണ്ട് കൂടാരപ്പെരുന്നാൾ, കൂടാരപ്പെരുന്നാളിൽ ജനങ്ങൾ കൂടാരങ്ങളിൽ പാർക്കണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് അവരെ കൂടാരങ്ങൾ ഉണ്ടാക്കി എന്നാണ് പറഞ്ഞത്. കൂടാരം എന്ന് പറഞ്ഞാൽ വൃക്ഷത്തിൻ്റെ കൊമ്പുകളും ചിലകളും എല്ലാം കൊണ്ട് ചെറിയ ചെറിയ കൂടാരങ്ങൾ ഉണ്ടാക്കി അതിൻ്റെ അകത്ത് അവർ താമസിച്ചു. സ്വന്തം വീട്ടിൽ താമസിക്കാതെ താമസിക്കാൻ വേണ്ടി അവർ മുറ്റത്തും അതുപോലെ തന്നെ വലിയ വലിയ വീടിൻ്റെയൊക്കെ മുകളിലും അങ്ങനെ തുറസായ സ്ഥലങ്ങളിലെല്ലാം അവരിതുപോലെ കൂടാരങ്ങൾ ഉണ്ടാക്കി അതിൽ പാർത്തു. ആ ദൈവത്തിൻ്റെ കൽപ്പനയായിരുന്നു അങ്ങനെ ചെയ്യണമെന്ന്, കാരണം അത് വേറെ ഒന്നിനും വേണ്ടിയല്ല. ഒരിക്കൽ നമ്മൾ അങ്ങനെ ആയിരുന്നു, കൂടാരങ്ങളിൽ പാർത്തിരുന്നു എന്ന് ഉള്ള സൂചന അത് ഓർക്കാൻ വേണ്ടി, അതിൽ നിന്ന് ദൈവം എന്തുമാത്രം ഇന്ന് നമ്മളെ കൊണ്ടുവന്നു എന്ന് മനസ്സിലാക്കാൻ വേണ്ടി, അത് പുത്തൻ തലമുറയ്ക്ക് ആ ഒരു അറിവ് കൊടുക്കാൻ വേണ്ടി അതങ്ങനെ ചെയ്യണം എന്ന് പറഞ്ഞിരുന്നു. അവിടെ പറഞ്ഞിട്ടുണ്ട് യോശുവയുടെ കാലം മുതൽ ഇന്ന് വരെ ആ സമയം വരെ അങ്ങനെ ചെയ്തില്ലായിരുന്നു, അതുകൊണ്ട് അവർക്ക് ഭയങ്കരമായ സന്തോഷമുണ്ടായി എന്ന് അവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ദൈവത്തിൻ്റെ കൽപ്പനയിലേക്ക് തിരിഞ്ഞു വന്നപ്പോൾ, ദൈവത്തിൻ്റെ കൽപ്പന അനുസരിപ്പാനായിട്ട് അവർ മനസ്സ് വെച്ചപ്പോൾ, അതങ്ങനെ ചെയ്തപ്പോൾ അവർക്ക് ഭയങ്കരമായ സന്തോഷമുണ്ടായി, വളരെ വലിയ സന്തോഷമുണ്ടായി എന്ന് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നു. അതുകൊണ്ട് മാത്രം തീർന്നില്ല നമ്മൾ ആ വേദഭാഗങ്ങളൊക്കെ ശ്രദ്ധയോടെ നമ്മൾ നോക്കുമ്പോൾ കാണാൻ സാധിക്കുന്നത്, അവർ തുടർച്ചയായിട്ട് ദിവസങ്ങളുള്ള ഒരാഴ്ച അവർ ഈ ഉത്സവം ആചരിച്ചു. അതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട സംഗതി എന്ന് പറയുന്നത്, ഏറ്റവും പ്രധാനപ്പെട്ട സംഗതി, ഉത്സവങ്ങളിലെ പെരുന്നാളുകളിലെ കുടിവരവുകളിൽ ഏറ്റവും പ്രധാനപ്പെട്ട സംഗതി എന്ന് പറയുന്നത് മോശ മുഖാന്തര ദൈവം അവർക്ക് നൽകിയ ന്യായപ്രമാണം വായിച്ചു കേൾപ്പിക്കുക എന്നുള്ളതാണ്. ന്യായപ്രമാണം വായിച്ചു കേൾപ്പിക്കുക, ഏതാണ്ട് അതിൻ്റെയൊക്കെ ചുവട് പിടിച്ചായിരിക്കും നമുക്ക് ഈ സംവിധാനമൊക്കെ വന്നത് എന്ന് നമുക്ക് ചിന്തിക്കാം. പിള്ളേരുടെ അറിവിലേക്ക് പറയാം, നമ്മുടെ ഈ സംവിധാനമൊക്കെ അങ്ങനെ വന്നതാണ്. കാരണം വചനത്തിന് ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥാനമുണ്ടെന്നാണ് നമ്മുടെ പഠിപ്പ്. സി എസ് ഐ സഭ അങ്ങനെയാണ് പഠിപ്പിക്കുക, വേദോത്സവം അങ്ങനെ തന്നെയാണ് പറയുക അല്ലേ. സാധാരണ രീതിയിൽ നമ്മൾ പള്ളിയിൽ വന്നാൽ, ദേവാലയത്തിൽ വന്നാൽ വേദോത്സവം എവിടെയായിരിക്കും, ഏറ്റവും മുകളിൽ എവിടെയായിരിക്കും ഇരിക്കുന്നത്? കണ്ടപ്പോൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? കേട്ടോ, ദ വായനാപീഠത്തിൻ്റെ മുകളിൽ ഒരു പുസ്തകം ഉണ്ടല്ലേ, അതിൻ്റെ മുകളിൽ വേറെ ഒന്നുമില്ല, പൊക്കത്ത്. സാധാരണ ഇതിൽ ഈ ഇങ്ങനെ ഈ പീഠം ഉണ്ടെങ്കിൽ ഇവിടെ ഒരു ബൈബിൾ വെച്ചിരിക്കും. ഈ കാറ്റടിക്കുമ്പോൾ ഈ ഇത് പറന്നു പോകാതിരിക്കാൻ വേണ്ടി അല്ല വെച്ചിരിക്കുന്നത്, അത് ഇതിൻ്റെ മുകളിൽ വന്നു
വേറെ ഒന്നുമില്ല. വചനത്തിന് അപ്പുറമായിട്ട് ഒന്നുമേ ഇല്ല. ഏറ്റവും മുകളിൽ എന്താണ്? ഏറ്റവും മുകളിൽ ദൈവത്തിൻ്റെ വചനം. ഇസ്രായേൽ മക്കളുടെ ചരിത്രം നമ്മൾ പഠിക്കുമ്പോൾ, ഇവിടെ പ്രത്യേകിച്ച് ഇവിടെ നമ്മൾ വായിക്കുമ്പോൾ കാണാൻ സാധിക്കുന്നത്, ഒരു പ്രത്യേകമായ ഒരു പീഠമുണ്ടാക്കിയെന്ന് പറഞ്ഞാൽ, പീഠമുണ്ടാക്കിയത് എന്തിനാണ്? പീഠമുണ്ടാക്കിയത് വചനം വായിക്കുന്ന, ന്യായപ്രമാണം വായിക്കുന്ന ആൾക്ക് കയറി നിൽക്കാൻ വേണ്ടിയാണ് പീഠമുണ്ടാക്കി. ഇതുപോലെ നിങ്ങൾക്ക് സങ്കല്പിക്കാം, ഇതൊരു പീഠമുണ്ടാക്കി. അത് വേറെ പീഠത്തിന് എന്തെങ്കിലും പ്രത്യേകത ഉണ്ടായിട്ടല്ല, വചനത്തിൻ്റെ പ്രത്യേകത കൊണ്ടാണ് പീഠമുണ്ടാക്കിയത്. വചനം വായിക്കുന്നത് എല്ലാവരും കാണണം, എല്ലാവരും കാണണം. ഇവിടെ ഇന്ന് വായിച്ചാൽ അത്രയും കിട്ടത്തില്ല. അതുകൊണ്ട് ഒരു ചെറിയൊരു പീഠമുണ്ടാക്കി അവിടെ കയറി നിന്ന് എന്ത് ചെയ്തു? വചനം വായിച്ചു. വചനം വായിച്ച് കേൾപ്പിക്കും. വചനം വായിച്ചാൽ എല്ലാവർക്കും മനസ്സിലാകുമോ? മനസ്സിലാകുമോ? ഏതോസം വായിച്ച എല്ലാവർക്കും മനസ്സിലാകുമോ? വായിച്ചിട്ട് വേണ്ട മനസ്സിലാകല്ലേ, വായിച്ചിട്ട് വേണ്ട മനസ്സിലാകില്ല. ഓക്കെ, വായിക്കുന്നവർക്ക് മനസ്സിലാകുന്നുണ്ടോ? പിള്ളേർ ഉത്തരം പറഞ്ഞാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ, എന്താ പ്രോബ്ലം? ഓക്കെ, ഇന്ന് നമ്മൾ രണ്ടാം പാഠം വായിച്ചത് ഏതാണ്? പിള്ളേർ പറഞ്ഞേ. ആ, അവിടെ എന്നാ പറഞ്ഞേക്കുന്നത്? നിങ്ങൾ സ്ഥിരീകരണത്തിലുണ്ടോ? സ്ഥിരീകരണത്തിലുണ്ടോ? ഇല്ല. ഇതാ സ്ഥിരീകരണത്തിലുള്ള പിള്ളേർ പറയാടെ കുറക്കടത് എന്തായിരിക്കും? നിങ്ങളും തെറ്റായിട്ടല്ലാട്ട. എന്നാ ഇന്ന് രണ്ടാമത്തെ പാഠം വായിച്ച എൻ്റെ എന്താ സംഗതി? ഏത് പുസ്തകമായിരുന്നു രണ്ടാം പാഠം? സങ്കീർത്തനം കഴിഞ്ഞ് വായിച്ചത്. അപ്പോ പർവ്വതി എന്നത് എന്താ പറഞ്ഞിരിക്കുന്നത്? എന്താ പറഞ്ഞിരിക്കുന്നത്? അവർക്കെല്ലാവർക്കും ബാക്കിയുള്ളവർക്കും വേണം പറയാം, തെറ്റാണെങ്കിലും കുഴപ്പമൊന്നുമില്ല, നമുക്കറിയാമെന്നല്ലേ പറയാൻ പറ്റുന്നത് അല്ലേ. ഇപ്പം വായിച്ച ഫിലിപ്പോസ് ഓക്കെ, ഫിലിപ്പോസ് എന്ന് വെച്ചിരുന്നു. പിന്നെ ഒരു പേരും കൂടെ പറയാവോ? ഷണൻ. രണ്ടു പേരായി. ഓക്കെ, ഒരു പേരും കൂടെ പറയാവോ? എത്യോപ്യ രാജ്ഞിയുടെ സകല ഭണ്ഡാരങ്ങൾക്കും വിചാരകനായിരുന്ന ഷണ്ണൻ തേരിലിരുന്ന് എരുസലേമിൽ നിന്ന് ആരാധനയും കഴിഞ്ഞ് അങ്ങോട്ട് പോകുമായിരുന്നു. അവനവൻ്റെ ഡ്യൂട്ടിക്ക് വേണ്ടി പോവുകയായിരുന്നു. തേരിലിരുന്ന് അവൻ എന്ത് വായിച്ചു? അവൻ പുസ്തകം വായിക്കുകയാണ് അല്ലേ. പുസ്തകം വായിച്ച പുസ്തകം ഏതാ? യെശയ്യാപ്രവാചകൻ്റെ പുസ്തകമാണ് വായിച്ചത്. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് അല്ലെങ്കിൽ കർത്താവ് ഫിലിപ്പോസിനോട്, തൻ്റെ ശിഷ്യൻ ഫിലിപ്പോസിനോട് പറഞ്ഞു, ഫിലിപ്പോസ് എന്ത് ചെയ്യണം? നീ വളരെ വേഗത്തിൽ ചെന്ന് ആ തേരിനോട് ചേർന്ന് നടക്കണമെന്ന് പറഞ്ഞു. ഉടനെ ഫിലിപ്പോസ് ഓടി എന്നാണ് പറയുന്നത്. തേരിൻ്റെ ഒപ്പം എത്താനായിട്ട് ഓടി. കുതിരയെ കടിപ്പിച്ച വാഹനമാണ് തേർ എന്ന് പറയുന്നത്. ചേർന്ന് നടന്നപ്പോൾ അവിടെ വായിക്കുന്നത് കേട്ടു. ഷണ്ണൻ വായിക്കുകയാണ്. എന്താണ് വായിക്കുന്നത്? ഷണ്ണൻ എന്ന് പറഞ്ഞാൽ നിസ്സാരപ്പെട്ട ആളല്ല, എത്യോപ്യ രാജ്ഞിയുടെ തൊട്ടടുത്ത് ഇരിക്കുന്ന ആളാണ്. വളരെ അധികാരമുള്ള, വളരെ പ്രധാനപ്പെട്ട ഒരാളാണ്. ഓക്കെ, വായിക്കുന്നത് ഫിലിപ്പോസ് കേട്ടു. ഫിലിപ്പോസ് ചോദിച്ചു, നീ വായിക്കുന്നത് കേട്ടില്ല? ആ, വായിക്കുന്നത് ഗ്രഹിക്കുന്നുവോ? ഈ ഷണ്ണൻ ഗ്രഹിച്ചോ? പിള്ളേർ പറഞ്ഞ ഗ്രഹിച്ചോ? ഗ്രഹിച്ചോ? എല്ലാവരും ഇവിടെ തന്നെ ഉണ്ടല്ലോ അല്ലേ. ഓക്കെ, ഗ്രഹിച്ചോ? ഇല്ലേ? ഗ്രഹിച്ചോ? ഗ്രഹിച്ചില്ലെന്നാ അർത്ഥം. അതിൻ്റെ ഉത്തരത്തിൽ നമുക്ക് മനസ്സിലാക്കാം. ഷണ്ണൻ പറയുന്നുണ്ട്, ഹാ, ഇത് ഒരുത്തൻ പൊരുൾ തിരിച്ച് തന്നില്ലെങ്കിൽ എങ്ങനെ ഗ്രഹിക്കും അല്ലേ? ഇതൊന്ന് പറഞ്ഞ് മനസ്സിലാക്കി തന്നില്ലെങ്കിൽ എങ്ങനെയാണ്? ഒന്ന് വിശദീകരിച്ച് തന്നില്ലെങ്കിൽ എങ്ങനെ അത് മനസ്സിലാക്കും? യേശുവിനെക്കുറിച്ചാണ് അവിടെ വായിച്ചിരുന്ന് നമുക്ക് കാണുവാൻ സാധിക്കും. ഉടനെ ഫിലിപ്പോസ് എന്ത് ചെയ്തു? അതിനെക്കുറിച്ച് പറഞ്ഞപ്പോൾ ഷണ്ണൻ പറഞ്ഞൊരു കാര്യം ചെയ്യുന്ന, എൻ്റെ കൂടെ കയറിയിരിക്കാൻ പറഞ്ഞു. തേരിൽ കയറിയിരുന്നു. ആ വചനത്തെ ആസ്പദമാക്കി എന്ത് ചെയ്യുന്നു? അത് വിശദീകരിച്ചു കൊടുത്തു. അവസാനം വെള്ളമുള്ള സ്ഥലത്ത് ചെന്നപ്പോൾ എന്ത് ചെയ്തു? ഷണ്ണൻ പറഞ്ഞു, ഇതേ വെള്ളം, എനിക്ക് സ്നാനം ഏൽക്കണമെന്ന് താല്പര്യമുണ്ട്. അവിടെ പറഞ്ഞു, നീ വിശ്വസിക്കുന്നുണ്ടോ? ഉണ്ട്, തീർച്ചയായിട്ടും വിശ്വസിക്കുന്നുണ്ട്. സ്നാനപ്പെടുത്തി എന്നാണ് പറയുന്നത്. പിന്നെ ഫിലിപ്പോസിൻ്റെ വഴിക്ക് പോയി, പരിശുദ്ധാത്മാവിനെ എടുത്തുകൊണ്ട് പോയി. ഷണ്ണൻ ദൈവചനം പ്രഘോഷിച്ചുകൊണ്ട് പോയി. അത് വായിക്കുന്നത് ഗ്രഹിക്കുക എന്നുള്ളത് വളരെ വളരെ പ്രധാനപ്പെട്ട സംഗതിയാണ് മക്കളെ. വായിക്കുന്നത് എന്ത് ചെയ്യണം? നമ്മൾ ഗ്രഹിക്കണം. ഗ്രഹിച്ചാൽ മാത്രമേ എന്ത് ചെയ്യുള്ളൂ, അതിനനുസരിച്ച് പ്രവർത്തിക്കാനായിട്ട് പറ്റത്തുള്ളൂ. ഇവിടെ ഈ ഞാൻ പറഞ്ഞു വരുന്ന ആ വേദഭാഗങ്ങളിൽ, പ്രത്യേകിച്ച് നെഹെമ്യാവിൻ്റെ വചനമാണ് നമ്മൾ വായിക്കുന്നത്. അവിടെ പറഞ്ഞിരിക്കുന്നത്, ആദ്യ ദിവസം തൊട്ട് ദൈവത്തിൻ്റെ ന്യായപ്രമാണം, മോശം മുഖാന്തരം ദൈവം നൽകിയ ന്യായപ്രമാണം അവർ വായിച്ച് കേൾപ്പിച്ചു. വായിച്ചിട്ട് എന്ത് ചെയ്തു?
അത് പൊരുൾ തിരിച്ചു കൊടുക്കാനായിട്ട് ആൾക്കാരെ നിർത്തിയിരുന്നു, പൊരുൾ തിരിച്ചു കൊടുത്തു. വായിക്കുക, അത് അന്നേരം തന്നെ നീ വ്യാഖ്യാനിച്ച് കൊടുക്കും. ഇന്നത്തെ പോലെ നമുക്ക് എല്ലാവർക്കും വേദോസമുള്ള പോലെ അന്ന് അതുപോലെ എല്ലാവർക്കും വേദോസവും ഇല്ല, വളരെ ചുരുക്കം ആൾക്കാരുടെ കയ്യിലെ ചുരുളുള്ളൂ. യഹൂദന്മാരുടെ ബൈബിൾ എന്ന് പറഞ്ഞാൽ ഏതാന്നാണ് നമ്മൾ അറിയാവുന്നത്? ഏതാ യഹൂദന്മാരുടെ ബൈബിൾ? ഏതാ? ന്യായപ്രമാണം അല്ലേ? ന്യായപ്രമാണ പുസ്തകം. ഏതാ ന്യായപ്രമാണ പുസ്തകം? തോറാന്ന് പറയും അല്ലേ? മോശയുടെ അഞ്ച് പുസ്തകങ്ങൾ, പഞ്ചഗ്രന്ഥങ്ങൾ എന്ന് പറയുന്നത് ഉൽപ്പത്തി, പുറപാട്, ലേവ്യസംഖ്യ, ആവർത്തനം. അതാണ് പഞ്ചഗ്രന്ഥങ്ങൾ എന്ന് പറയുന്നത്. അതാണ് ഇസ്രായേൽ മക്കളെ നമ്മൾ സാമാന്യമായി പറയുമ്പോൾ അതാണ് യഹൂദന്മാരുടെ ബൈബിൾ എന്ന് പറയും. അതിനകത്ത് മോശമാദം ദൈവം കൽപ്പിച്ച പ്രമാണങ്ങൾ എന്ത് ചെയ്യുന്നു? വായിക്കുക. വായിച്ചിട്ട് എന്ത് ചെയ്ത് അതിൻ്റെ അർത്ഥം വ്യാഖ്യാനിച്ചു കൊടുക്കുക. അതായിരുന്നു ഈ ഉത്സവത്തിലെ പ്രധാനപ്പെട്ട ഘടകം. എന്തിനായിരിക്കും അങ്ങനെ ചെയ്തത്? എന്തിനായിരിക്കും അങ്ങനെ ചെയ്തത്? അത് നമ്മളിവിടെയുള്ള ഒരു പ്രോഗ്രാം അല്ലേ. അച്ഛൻ പ്രോഗ്രാമൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് ബുക്കിൻ്റെ അകത്ത്. അത് കഴിഞ്ഞിട്ട് ഇത്, ഇത് കഴിഞ്ഞിട്ട് അത്, അത് കഴിഞ്ഞിട്ട് ഇത് അല്ലേ. അല്ലേ, ഓരോ പല തിരുമേലിൻ്റെ പ്രസംഗം, അത് കഴിഞ്ഞ് പിന്നെ ഓരോ കാര്യങ്ങളുണ്ട്, പിന്നെ നോട്ടീസ് പറയണം, ഒത്തിരി കാര്യങ്ങൾ എഴുതിയിരിക്കും പ്രോഗ്രാം. അതിലൊരു പ്രോഗ്രാമാണോ ഇത്? 15 ദിവസം 15 ദിവസം അതിൻ്റെ ഇതേ കാണും അല്ലേ. പ്രോഗ്രാമാണ്, വെറും പ്രോഗ്രാമല്ല. അത് ഏറ്റവും പ്രധാനപ്പെട്ടൊരു സംഗതിയാണിത്. ഈ കൽപ്പന വായിച്ച് വ്യാഖ്യാനിച്ച് കൊടുക്കുക. വ്യാഖ്യാനിച്ച് കൊടുക്കുമ്പോൾ പിന്നെ അതെല്ലാം അത് കേട്ടിട്ടാണ് ജനം എന്ത് ചെയ്യുന്നത്? അവർ വീടുകളിലെ ഭവനങ്ങളിലേക്ക് പോവുകയാണ്. ഭവനങ്ങളിലേക്ക് പോയാൽ അവർ കേട്ട ആ വചനത്തിനനുസരിച്ച് വേണം അവർക്ക് ജീവിക്കാൻ. എങ്ങനെയാണ്? അവർ കേട്ട വചനത്തിനനുസരിച്ച് വേണം ജീവിക്കാൻ. അതായത് ദൈവത്തിൻ്റെ വചനം അനുസരിച്ച് വേണം അവർക്ക് ജീവിക്കാനായിട്ട്. ദൈവത്തിൻ്റെ വചനം അനുസരിച്ച് ജീവിക്കണമെങ്കിൽ ദൈവവചനം എന്ത് പറയുന്നു എന്ന് മനസ്സിലാക്കിയിരിക്കണം. ദൈവത്തിൻ്റെ കൽപ്പനകൾ അനുസരിച്ച് ജീവിക്കണമെങ്കിൽ ദൈവത്തിൻ്റെ കൽപ്പന ഏതാണെന്ന് എന്ത് ചെയ്യണം? മനസ്സിലാക്കിയിരിക്കണം. ദൈവത്തെ നമുക്ക് പ്രസാദിപ്പിക്കണമെങ്കിൽ എന്തിലാണ് ദൈവത്തിന് പ്രസാദം എന്ന് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. നമ്മൾ ദൈവത്തെ ആരാധിക്കുമ്പോൾ നമ്മൾ ആരാധിക്കുന്ന ദൈവം ആരാണെന്ന് എന്ത് ചെയ്യണം? നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. നാം ആരാധിക്കുന്ന ദൈവം ആരാണെന്നറിയാമോ? ആരാണെന്നറിയാതെ ആ ദൈവത്തെ നമുക്ക് പ്രസാദിപ്പിക്കാൻ പറ്റത്തില്ല. നമ്മളിവിടെ ദേവാലയത്തിൽ വന്നു അല്ലേ. ഈ കൊട്ടാരക്കര ടൗണിൽ നമുക്ക് മനോഹരമായ ഒരു ആലയം ദൈവം തന്നു 100 ആണ്ടുകൾക്ക് മുമ്പ്. ഇവിടെ നമ്മൾ ദൈവത്തെ ആരാധിക്കുകയാണ്. ആരാധിക്കുന്നത് ദൈവത്തിന് പ്രസാദകരമായി തീരണമെങ്കിൽ എന്താണ്? നാം ആരാധിക്കുന്ന ദൈവം ആരാണെന്നും ആ ദൈവത്തിന് ഇഷ്ടമുള്ളത് എന്താണെന്നും ആ ഇഷ്ടമുള്ള കാര്യങ്ങളിലൂടെ പോകുമ്പോൾ മാത്രമേ ദൈവത്തിന് നമ്മിൽ പ്രസാദം തോന്നുകയുള്ളൂ, നമ്മളുടെ മേൽ അനുഗ്രഹം വരികയുള്ളൂ എന്നും എന്ത് ചെയ്യണം? നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. ഇവിടെ ദൈവപ്രസാദം ഇല്ലാതെ പോയതുകൊണ്ട്, ദൈവത്തിൻ്റെ അനുഗ്രഹം ഇല്ലാതെ പോയതുകൊണ്ട് ഇസ്രായേൽ മക്കൾ എന്ത് ചെയ്തു? അവർ പ്രവാസത്തിലേക്ക് പോയി. ആ പ്രവാസ കാലഘട്ടങ്ങളിൽ വിശുദ്ധന്മാരായ ഏതാനും പേരെന്ത് ചെയ്തു? ഈ കാലഘട്ടത്തെക്കുറിച്ച്, അവർ ഇതിൽ നിന്നൊരു വിടുതലിനെക്കുറിച്ച്, അന്യ ഒരു മേധാവിത്വത്തിൽ നിന്ന് അവർക്ക് സ്വന്തമായ ഒരു ഭരണം കിട്ടണതിനെക്കുറിച്ച്, സ്വന്തമായിട്ട് അവരുടെ രാജ്യം അവർക്ക് തിരികെ കിട്ടണതിനെക്കുറിച്ച് അവർ ദിവസനിൽ പ്രാർത്ഥിച്ചു, മധ്യസ്ഥ ചെയ്തു. നെഹമ്യാവ് അവിടെ പറയുന്നുണ്ട്, നെഹമ്യാവ് ഈ കാര്യങ്ങൾ ഓർത്തോടെ യെരുശലേമിൻ്റെ അന്നത്തെ അവസ്ഥ കണ്ടിട്ട് നെഹമ്യാവിന് ഭയങ്കരമായിട്ടുള്ള ദുഃഖം തോന്നി എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ആ പറയുന്ന വേറൊന്ന് എങ്ങനെ ഇരിക്കുന്നു? തെറ്റിയൊഴിഞ്ഞ് പ്രവാസത്തിൽ നിന്ന് തെറ്റിയൊഴിഞ്ഞ് പോകുന്ന ജനം എങ്ങനെ ഇരിക്കുന്നു? അവരുടെ സുഖമായിരിക്കുന്നു എന്ന ചോദിച്ച ചോദ്യത്തിന് നെഹമ്യാവ് രാജകൊട്ടാരത്തിൽ രാജസന്നിധിയിൽ ശുശ്രൂഷ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തൻ്റെ കുടപ്പിറപ്പുകൾ എങ്ങനെ ഇരിക്കുന്നു എന്നുള്ള വർത്തമാനം ചോദിച്ചപ്പോൾ കിട്ടിയ മറുപടി ഇതായിരുന്നു: അയ്യോ, അവരുടെ കാര്യം വളരെ കഷ്ടമാണ്. യെരുശലേം പട്ടണം എന്ത് ചെയ്തിരിക്കുന്നു? അത് തീ വെച്ചിട്ട് ചുട്ട് കിടക്കുന്നു. മണ്ണിലൊക്കെയും പൊളിഞ്ഞു കിടക്കുന്നു. കല്ലറകളൊക്കെയും, നമ്മുടെ പിതാക്കന്മാരുടെ കല്ലറകളൊക്കെയും തീ വെച്ച് ചുട്ട് കിടക്കുന്നു. ഈ നാം അകപ്പെട്ടിരിക്കുന്ന വലിയ വിപത്ത് എന്ത്? ഇതിൽ നിന്നെങ്ങനെ മോചനം പ്രാപിക്കാം എന്നുള്ളതിനെക്കുറിച്ച് അദ്ദേഹം ദൈവത്തിനെ പ്രാർത്ഥിച്ചു. അദ്ദേഹത്തിന് മുഖം വാടിയിരുന്നു എന്ന് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നു. നഹമ്യാവിൻ്റെ മുഖം വാടിയിരുന്നു. അവൻ ആ വാടിയ മുഖത്തോടെ ഒരു ദിവസം രാജസന്നിധിയിൽ ദൈവസ്ഥനെ ചെന്ന് പാനപാത്രം രാജാവിൻ്റെ കൈ കൊടുക്കുമ്പോൾ ചോദിക്ക ചോദ്യമുണ്ട്: നഹമ്യാവേ, എന്താണ് നിന്റെ മുഖം വാടിയിരിക്കുന്നത്? പ്രത്യേകിച്ച് അതിന് കാരണമൊന്നുമില്ലല്ലോ, ദുഃഖത്തിന് കാരണമൊന്നുമില്ലല്ലോ, ഇത് മനസ്സിലെന്തോ കാര്യമായുള്ള ബുദ്ധിമുട്ട് നിനക്കുണ്ടാകാണ് എന്ന് രാജാവ് പറഞ്ഞപ്പോൾ വളരെ പരിഭ്രമത്തോടെ, വളരെ വിറയലോടെ ദൈവത്തോട് പ്രാർത്ഥിച്ചിട്ട് പറഞ്ഞു: അയ്യോ രാജാവേ, വേറെ ഒന്നുമല്ല, എനിക്ക് വേറെ ഒരു വിഷമവും ഈ കൊട്ടാരത്തിലില്ല. പക്ഷേ എൻ്റെ നാട്ടിൽ എൻ്റെ പിതാക്കന്മാരുടെ കല്ലറകൾ ചുട്ടുപോയി, ചുട്ടു കിടക്കുന്നു, അലവെന്ത് കിടക്കുന്നു, പട്ടണം ഇടിഞ്ഞു കിടക്കുന്നു. ഞങ്ങളെ സഹോദരന്മാർ വളരെ കഷ്ടത്തിലായിരിക്കുന്നു, അതോർത്താണ് എൻ്റെ ദുഃഖം. ഞാൻ നിനക്ക് എന്ത് ചെയ്യണമെന്ന് ചോദിച്ചു. തുറന്നുള്ള കാര്യങ്ങൾ, ചരിത്രമാണ്. ഒരു പക്ഷേ നിങ്ങൾ സമയം കിട്ടുമ്പോൾ ഇസ്രായേലിൻ്റെയും നെഹമ്യാവിൻ്റെ പുസ്തകവും വായിക്കണം. അനന്തരഫലമായിട്ടാണ് എന്ത് ചെയ്ത്
നഹമ്യാവും അതുപോലെ തന്നെ എസ്രായും എരിശിലേമിലേക്ക് തിരികെ വരുന്നത് എന്ന് നമുക്ക് കാണാം. രണ്ട് കാലഘട്ടങ്ങളാണ് ചില സമയത്ത് അവർ ഒരുമിച്ചും ഉണ്ടായിരുന്നു. പറഞ്ഞു വരുന്നത് അവർക്കത് മനസ്സിലായി, എസ്രായിക്ക് മനസ്സിലായി. എസ്ര എന്ന് പറയുന്നത് ശാസ്ത്രിയായിരുന്നു, ന്യായപ്രമാണത്തിൽ അഗ്രഗണ്യനായിരുന്നു, അവർ പുരോഹിത വർഗത്തിൽപ്പെട്ട വംശത്തിൽപ്പെട്ട ആളായിരുന്നു എന്നൊക്കെ കാണുവാൻ സാധിക്കും. ഏറ്റവും തീക്ഷ്ണതയോടെ ദൈവത്തിൻ്റെ ന്യായപ്രമാണത്തെക്കുറിച്ച് പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്തിരുന്ന, അനുസരിപ്പിക്കുകയും ചെയ്തിരുന്ന ശാസ്ത്രിമാരിൽ പ്രധാനിയായിരുന്നു എസ്ര ശാസ്ത്രി എന്ന് കാണുവാൻ സാധിക്കും. അതിനോട് കിടപിടിക്കുന്ന രാധയ്ക്ക് നമ്മൾ സാധാരണ പറഞ്ഞാൽ കട്ടക്ക് കട്ടക്ക് നിൽക്കുന്ന ആരായിരുന്നു നെഹമ്യാവെന്ന് കാണുവാൻ സാധിക്കും. ദൈവത്തിൻ്റെ വചനം വിട്ടുപോയതാണ്, ദൈവകൽപ്പനകൾ അനുസരിക്കാതെ പോയതാണ് അതിനൊരു കാരണം എന്ന് മനസ്സിലാക്കിയാണ് വീണ്ടും ദൈവജനത്തെ എന്ത് ചെയ്യുന്നത്, ഈ വചനത്തിലേക്ക് തിരികെ വരുത്തുന്നത്. അതിനാണ് ആ കാര്യങ്ങൾ അവിടെ പറഞ്ഞിരിക്കുന്നത്. അവിടെ പറഞ്ഞിട്ടുണ്ട് 7 ദിവസം ഉത്സവം ആചരിച്ചു അല്ലേ. എത്ര ദിവസം? 7 ദിവസം. സഭാദിനം എത്ര ദിവസം ആചരിച്ചു? 5 ദിവസം. നമ്മളിപ്പോൾ എത്ര ദിവസമായി? 3rd ദിവസം അല്ലേ. പ്രൈസ് ലോർഡ്. 3rd ദിവസമാണ് അല്ലേ. ഇനി നമുക്ക് 4 ദിവസം കൂടെ ആചരിക്കാം, 5th ദിവസം പോയി അല്ലേ. അവരെ 7 ദിവസം ഉത്സവം ആചരിച്ചു എന്നാണോ? 7 ദിവസത്തെ പ്രധാനപ്പെട്ട കാര്യം എന്തായിരുന്നു? വചനപ്രഘോഷണം. ഇവിടെയും അത് തന്നെ നടന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. നമ്മൾ ആദ്യത്തെ ദിവസവും 2nd ദിവസവും ഇന്നും ഇതിൻ്റെ അകത്തെല്ലാം പ്രധാനപ്പെട്ട സംഗതികൾ എന്താണ്? തീർച്ചയായിട്ടും ദൈവജനത്തിൻ്റെ പ്രഘോഷണമാണ്. ദൈവജനത്തിൻ്റെ പ്രഘോഷണമാണ്. എന്താ പ്രഘോഷിക്കുന്നത്? എന്താ പ്രഘോഷിക്കുന്നത്? നിങ്ങൾക്ക് എന്ത് മനസ്സിലായി? എന്തെങ്കിലും തീരുമാനങ്ങളൊക്കെ എടുത്തോ? തീരുമാനങ്ങൾ എടുത്തു പോകണമെന്നാണ് ആഗ്രഹിക്കുന്നത് അല്ലേ. വചനത്തിൻ്റെ അടിസ്ഥാന തീരുമാനങ്ങൾ എടുത്തു പോകണം എന്നാണ് ആഗ്രഹിക്കുന്നത്. 7 ദിവസം കഴിഞ്ഞ് അവർ വളരെ സന്തോഷത്തോടെ കടന്നുപോയി എന്നാണ്. മറ്റു വേദഭാഗങ്ങളെല്ലാം വായിക്കുമ്പോൾ ദേവാലയത്തിൽ വന്ന ജനമെല്ലാം വളരെ സന്തോഷത്തോടെ പോയി എന്നാണ്. ദൈവാരാധന കഴിഞ്ഞ് അവരെങ്ങനെ പോയി? സന്തോഷത്തോടെ പോയി അല്ലേ. കാരണം അവരെ എങ്ങനെ അവരെ എന്ത് കഴിഞ്ഞിട്ടാണ് പോകുന്നത്? ദൈവത്തെ ആരാധിച്ചതിന് ശേഷമാണ് പോകുന്നത്. ദൈവത്തിൻ്റെ കരങ്ങളിൽ, ദൈവത്തിൻ്റെ തൃപ്പാദങ്ങളിൽ നമ്മളെ തന്നെ സമർപ്പിച്ചതിന് ശേഷമാണ് പോകുന്നത്. ദൈവത്തിൻ്റെ വചനം കേട്ട് ആ വചനവുമായി നമ്മുടെ ജീവിതത്തിന് ശോധന ചെയ്ത് പിഴവുകൾ ഏറ്റുപറഞ്ഞതിന് ശേഷമാണ് അവർ പോകുന്നത്. കളങ്കിതരായി, പാപമുള്ളവരായി, അശുദ്ധരായി അവർ വന്നു. ദൈവവചനത്തിന് മുമ്പിൽ അവർ വിശുദ്ധീകരിക്കപ്പെട്ടവരായി, കുറവുകളെ തിരിച്ചറിഞ്ഞവരായി അത് ഏറ്റുപറഞ്ഞ് തിരികെ പോയി. ഉത്സവത്തിൽ നടക്കേണ്ടത് ഏറ്റവും പ്രധാനപ്പെട്ട സംഗതി എന്ന് പറയുന്നത് വചനത്തിന് അവിടെ അനുരൂപപ്പെടുക എന്നാണ്. വചനത്തോട് അനുരൂപപ്പെടുക, കൽപ്പനകളോട് അനുരൂപപ്പെടുക, അപ്പോൾ മാത്രമേ ഇന്നുണ്ടാവുള്ളൂ സന്തോഷമുണ്ടാവുള്ളൂ. സന്തോഷത്തോടെ പോയി. ഇന്ന് ഈ 3 ദിവസത്തെ ഉത്സവമൊക്കെ കഴിഞ്ഞ്, പെരുന്നാളൊക്കെ കഴിഞ്ഞ് നമ്മൾ പോകുമ്പോൾ നമ്മുടെ മുഖത്ത് എന്ത് തോന്നണം? ഒരു സന്തോഷം തോന്നണം. സന്തോഷം ഇല്ലെങ്കിൽ എന്താണ്? ഒന്നുമേ സംഭവിച്ചില്ല അല്ലേ. ഇന്നലത്തെ പോലെ ഇന്നും, ഇന്നത്തെ പോലെ നാളെയേ ഉള്ളൂ. പക്ഷേ അങ്ങനെയല്ല. ദേവാലയത്തിൽ നിന്ന് പോകുന്ന ആൾക്കാരുടെ മുഖത്ത് എന്തുണ്ട്? സന്തോഷമുണ്ട്. അതെങ്ങനെയാണ് സന്തോഷം ആരാധരുന്നത്? അവർ ദൈവസന്നിയിൽ നിന്ന് ഇറങ്ങുന്നത്, അവർ ദൈവസന്നിയിൽ നിന്ന് ഇറങ്ങുകയാണ്. അതുകൊണ്ടാണ് അവർക്ക് സന്തോഷം. ദൈവത്തിൻ്റെ ദിവ്യമായ സാന്നിധ്യം ഉള്ള സ്ഥലത്ത് നിന്ന് അവരെന്ത് ചെയ്യാണ്? അവർ കുറച്ച് സമയം ചെലവഴിച്ചതിന് ശേഷം അവർ തിരികെ പോവുകയാണ്. നമ്മൾ വേദവസനം വായിക്കുമ്പോൾ കാണാനായിട്ട് സാധിക്കും മോശ ദൈവസന്നിധിയിൽ എത്ര ദിവസം ഇരുന്നു, എത്ര ദിവസം ഉണ്ടായിരുന്നു കൽപ്പന മേടിക്കുന്നത്, എത്ര ദിവസം കണ്ട? റഫായിട്ട് പറയുമ്പോൾ 40 ദിവസമാണ്. 2 40 നമുക്ക് അവിടെ കാണാനായിട്ട് സാധിക്കും. പ്രത്യേകിച്ച് നമ്മൾ നോക്കുമ്പോൾ ഓക്കെ 40 നമുക്ക് എളുപ്പം പറയാം. 40 രാവും 40 പകലും ദൈവത്തിൻ്റെ കൂടെ ആയിരുന്നു മോശ. അതിനുശേഷം തിരികെ വന്നപ്പോൾ മോശയുടെ മുഖം എങ്ങനെയിരുന്നു? വായിച്ചിട്ടുണ്ടോ മോശയുടെ മുഖം എങ്ങനെയിരുന്നു? മോശയുടെ മുഖത്തൊരു തേജസ് ഉണ്ടായിരുന്നു, ഒരു പ്രകാശമുണ്ടായിരുന്നു. മോശയെ നോക്കാൻ ജനം എന്ത് ചെയ്തു? പേടിച്ച് മോശ കണ്ടപ്പോൾ ആൾക്കാർ ഓടിപ്പോയി അല്ലേ. കാരണം എന്താ? മോശയുടെ മുഖം എന്ത് ചെയ്തിരിക്കുന്നു? പ്രകാശിക്കുന്നു. ദൈവസന്നിധിയിൽ നിന്ന് ഇറങ്ങി വന്ന മോശയുടെ മുഖം പ്രകാശിച്ചു. അത് കണ്ടാൽ മരിച്ചു പോകും എന്നൊരു ചിന്ത ആ കാലത്ത് ജനങ്ങളിടയിലുണ്ടായിരുന്നു. അതുകൊണ്ടാണ് അവർ ഓടി. അതുകൊണ്ട് മോശയ്ക്കും അതറിയാമായിരുന്നു. ഇത് മനസ്സിലാക്കിയ മോശ എന്ത് ചെയ്തു? മോശ കൂടാരത്തിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ എന്ത് ചെയ്യും? മോശത്തൊരു മൂടുപടം ഇടുമായിരുന്നാണ് പറഞ്ഞിരിക്കുന്നത്. ആ തേജസ് കണ്ട് ആൾക്കാർ ദോഷമൊന്നും ഭവിക്കരുത്. അതിന് ദൈവസന്നിധിയിൽ നിന്ന് ഇറങ്ങി പോകുന്നവരുടെ ആരാധന കഴിഞ്ഞ് പോകുന്നവരുടെ മുഖത്ത് എന്തുണ്ട്? ഒരു പ്രകാശം ഉണ്ട്, ഒരു സന്തോഷമുണ്ട്, ഒരു ചിരിയുണ്ട്. അവരുടെ ഹൃദയത്തിൽ അവർക്ക് ലഭിക്കുന്ന, ദൈവർക്ക് നൽകുന്ന ആ സന്തോഷത്തിൻ്റെ ബഹുസ്ഫുരണമാണ്, പ്രകടനമാണ് നമ്മൾ മറന്നു പോകാൻ. ഇവിടെ നിങ്ങൾ പോകുമ്പോൾ താഴെ നമ്മൾ ടൗണിൽ ചെല്ലുമ്പം നിങ്ങളെ കാണുന്ന വരുന്നതാണ് ഈ പള്ളി പോയവരല്ലല്ലോ തിരിച്ചു വരുന്നത്, വളരെ നിരാശപ്പെട്ട് പോയവരാണ് വരുന്നതോ? വളരെ സന്തോഷത്തോടെ വരുന്നു അല്ലേ. നിങ്ങളുടെ ഈ സന്തോഷം കാണുമ്പോഴാണ് ആൾക്കാർ എന്ത് പറയുന്നത്? നിരാശയുള്ള ആൾക്കാരെല്ലാം അങ്ങോട്ട് ഇങ്ങോട്ട് വരുന്നത്, എങ്ങോട്ട്? ഈ ദേവാലയത്തിലേക്ക് വരുന്നത് അല്ലേ. ഈ ദേവാലയം എന്താണ്? സകലജാതികൾക്കും പ്രാർത്ഥനാലയം. ഇവിടെ വന്ന് പ്രാർത്ഥിച്ചിട്ട് പോകുമ്പോൾ ഇനി അവരുടെ മുഖം
പ്രകാശിക്കുന്നു അല്ലേ. വേറൊരാൾ പ്രാർത്ഥിച്ച, ഒരു വനിത പ്രാർത്ഥിച്ചതാൾ വേദപുസ്തകം രേഖപ്പെടുത്തിയിട്ടുണ്ട്. ആടെ ഹന്ന, ഹന്ന പ്രാർത്ഥിച്ചു അല്ലേ. വലിയ നമ്മൾ പ്രാർത്ഥിക്കുന്ന വലിയ ഒച്ചത്തിലൊന്നും പ്രാർത്ഥിച്ചില്ലെന്നാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. ആളെല്ലാം ആൾക്കാരെല്ലാം പെരുന്നാളിൻ്റെ ഇടയ്ക്ക് ഇടവേള സമയത്ത് ഹന്ന മാത്രം എന്ത് ചെയ്തു, ദേവാലയത്തിൽ വന്നു. അവളെന്ത് ചെയ്തു, അവൾ വളരെ ഹൃദയഭാരത്തോടെ ദൈവത്തോട് പ്രാർത്ഥിച്ചു. പുരോഹിതൻ, എലി പുരോഹിതൻ ഇരിപ്പുണ്ടായിരുന്നു ഓടെ. എലി പുരോഹിതൻ ഓർത്ത് അന്നത്തെ അവരുടെ പെരുന്നാളിൻ്റെ രീതി അനുസരിച്ച് വീഞ്ഞൊക്കെ അവർ ഉണ്ടാക്കി അവർ കൊണ്ടുവരും, അത് കുടിക്കും. കുടിക്കുമ്പോൾ ചില സമയത്ത് എന്ത് ചെയ്യുന്നു, അതവർക്ക് ലഹരി പിടിക്കും. അപ്പോൾ അവിടെ ഇവിടെ വന്നിരുന്ന് എന്ത് ചെയ്യുക, ചുമ്മാ ഇരിക്കുകയാണെന്ന് പുരോഹിതൻ വിചാരിച്ചു. അതുകൊണ്ട് പറഞ്ഞു, മോളെ നീ വീഞ്ഞ് കുടിച്ച് അധികമാണെന്നാണ് വിചാരിക്കുന്നത്, അതുകൊണ്ട് നീ എന്ത് ചെയ്യണം, കുറച്ച് കഴിഞ്ഞ് വന്ന് പ്രാർത്ഥിച്ചാൽ മതി എന്ന് പറഞ്ഞു. ഉടനെ ഹന്ന പറയുന്നുണ്ട്, അയ്യോ പിതാവേ, അങ്ങനെയല്ല, ഞാൻ വളരെ വളരെ മനോവ്യസനമുള്ളൊരു സ്ത്രീയാണ്, ഞാൻ എൻ്റെ ഭാരമല്ല എൻ്റെ പിതാവിനോട് പറയുകയായിരുന്നു എന്ന് പറഞ്ഞു. ഉടനെ ഏലി പുരോഹിതൻ പറഞ്ഞു, മോളെ ഇസ്രായേലിൻ്റെ പരിശുദ്ധനോട് നീ അപേക്ഷിച്ചതെല്ലാം അവൻ നിനക്ക് നൽകുമാറാകട്ടെ, സമാധാനത്തോടെ പോക്കണം. പറഞ്ഞിരിക്കുന്നൊരു വാക്യമുണ്ട്, പിന്നെ അവളുടെ മുഖം പാടിയില്ല, പിന്നെ അവളുടെ മുഖം പാടിയില്ല. അവർ ഒരു ആൺകുഞ്ഞിന് വേണ്ടിയാണ് പ്രാർത്ഥിച്ചത്, ആ കുഞ്ഞിനെ തന്നാൽ ദൈവശിശു വേണ്ടി കൊടുക്കുമെന്ന് അവൾ തീരുമാനമെടുത്തു. തീരുമാനമെടുത്തുകൊണ്ട് പോയ ഹന്നയുടെ മുഖം പിന്നീട് ഒരിക്കലും പാടിയില്ല. ആൺകുഞ്ഞിനെ ദൈവം അവൾക്ക് നൽകി. അതാണ് നമ്മൾ വായിക്കുന്ന സൗമുവേൽ പ്രവാചകൻ അല്ലേ. ഇസ്രായേലിൽ രണ്ട് രാജാക്കന്മാരെ വാഴിക്കാൻ അവകാശം ലഭിച്ച ന്യായാധിപൻ സൗമുവേൽ. ഞാൻ പറഞ്ഞത് ദൈവസേനയിൽ വന്നതിന് ശേഷം, നമ്മുടെ ആവശ്യങ്ങളെല്ലാം ദൈവസേനയിൽ പറഞ്ഞതിന് ശേഷം നമ്മൾ പോകുമ്പോൾ, ദൈവം അതിനടുത്ത് അനുരൂപപ്പെട്ട് പോകുമ്പോൾ നമ്മുടെ മുഖം പ്രകാശിക്കണം. എന്താണ് അതിൻ്റെ ഈ വചനം വായിച്ച് വ്യാഖ്യാനിക്കുമ്പോൾ അതിൻ്റെ പ്രാധാന്യം എന്താണ്? ഞാനൊരു ചെറിയൊരു ഉദാഹരണം പറഞ്ഞ് ഈ വചന ശുശ്രൂഷ അവസാനിപ്പിക്കാമെന്ന കാര്യം. നമ്മളിവിടെ ഇന്ന് കമ്മ്യൂണിയൻ സർവീസ് ആണല്ലേ. കമ്മ്യൂണിയൻ സർവീസിന് മുമ്പ് ഒരു കൽപ്പനകൾ വായി. ശരിയെന്ന് കഴിഞ്ഞ കുഞ്ഞുങ്ങളോട് ചോദ്യമാടാ കുട്ടിക്കോ, കൽപ്പനകൾ എത്ര ഉണ്ട്? സ്ത്രീകരണത്തിനുള്ള കുഞ്ഞുങ്ങളൊന്ന് കൈപൊക്കിക്ക്, എത്ര പേരുണ്ട് സ്ത്രീകരണത്തിനുള്ള കുഞ്ഞുങ്ങൾ? ഓക്കെ, കൽപ്പനകൾ എത്ര ഉണ്ട്? 10 കൽപ്പന അല്ലേ, ഉണ്ടോ? 10 ഉണ്ട്. ഇന്ന് കൽപ്പന വായിച്ചോ ഇവിടെ ആരാധനയ്ക്ക്. ചോദ്യം ശ്രദ്ധിച്ച് കേൾക്കണം, ഇന്ന് കൽപ്പന വായിച്ചോ? ഉണ്ടെങ്കിൽ ഉണ്ടെന്ന് പറയില്ലെങ്കിലും ഇത് 1 മണിക്കൂർ പോലും ആയില്ലല്ലേ. ഓക്കെ, വായിച്ചോ? വായിച്ചോ? ഇല്ല, ഒരാൾ പറഞ്ഞില്ലെന്ന്. നിങ്ങൾ എന്നാ പറയുന്നു, വായിച്ചോ? പക്ഷേ ഒരു കമ്മ്യൂണിയൻ സർവീസ് ഈസൈ പള്ളി നടക്കണമെങ്കിൽ കൽപ്പന വായിക്കാതെ ഇല്ല. കൽപ്പന വായിക്കാതെ കമ്മ്യൂണിയൻ സർവീസ് ഈസൈ പള്ളിയിലില്ല. ഓർത്തോണം, എല്ലാ സൈസക്കാരും ഓർക്കാൻ പറയാം. 10 കൽപ്പനയോ അതിൻ്റെ സംഗ്രഹവും വായിക്കാതെ CSA പള്ളിയിൽ വിശുദ്ധ സംസ്കൃത ശുശ്രൂഷ നടത്തപ്പെടുകയില്ല. അങ്ങനെയാണെങ്കിൽ ഇന്ന് കൽപ്പനയോ കൽപ്പനയുടെ ചുരുക്കമോ വായിച്ചോ? ഇപ്പോൾ കുറേക്കൂടെ കൃത്യമായിരിക്കും. വായിച്ചോ? വളരെ പ്രയാസമുണ്ടല്ലേ. ഓക്കെ, ഇത് നിങ്ങൾ ഇപ്പോൾ അറിയത്തില്ലെങ്കിൽ പിന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്തില്ല, നിങ്ങൾക്കറിയാനേ പറ്റത്തില്ല അല്ലേ. കാരണം അതിനുവേണ്ടി നമ്മൾ പിന്നെ പരിശ്രമിക്കുന്നില്ല അല്ലേ. എല്ലാ CSA-ക്കാരും മനസ്സിലാക്കിയ കാര്യമാണ്, കൽപ്പന വായിക്കുന്നുണ്ട് ഇവിടെ. കൽപ്പനയോ കൽപ്പനയുടെ ചുരുക്കമോ? നമ്മുടെ കർത്താവായ യേശു കർത്താവ് അല്ലെങ്കിൽ ചെയ്ത പ്രകാരം ന്യായപ്രമാണത്തിൻ്റെയും പ്രവാചന്മാരുടെയും ചുരുക്കം അന്ന് പറയാമോ? കൽപ്പന കർത്താവ് ചുരുക്കി പറഞ്ഞത്, അതിൻ്റെ സന്ദർഭം പറയാം. അതൊന്ന് പറയാമോ, ഏതാ എത്ര കൽപ്പനയായിട്ട് പറഞ്ഞു കർത്താവ്? 10 കൽപ്പന കർത്താവ് എത്രയാക്കി ചുരുക്കി പറഞ്ഞു? ഉറക്കെ പറ, 2. ഏതെല്ലാവ പറഞ്ഞ? നിങ്ങൾ പറയാം, പറഞ്ഞ നിങ്ങൾ പറയാം. 1 പറ നിങ്ങൾ. നിന്റെ ദൈവമായ കർത്താവിനെ നീ പൂർണ്ണമനസ്സോടും പൂർണ്ണാത്മാവോടും പൂർണ്ണശക്തിയോടും കൂടെ സ്നേഹിക്കേണ്ടതാണ്. 2 പറഞ്ഞേ, എൻ്റെ കൂട്ടുകാരൻ നിന്നെ പോലെ സ്നേഹിക്കണം. 2 കൽപ്പന അറിയാമോ? അറിയാവോ? ഓക്കെ, ആ 2 കൽപ്പന മുഴുവൻ ശരിക്കും അറിയാവോ? കർത്താവ് 10 കൽപ്പന ചുരുക്കി പറഞ്ഞ കൽപ്പന നിങ്ങൾക്ക് അറിയാമോ? അറിയാം അല്ലേ. ഓക്കെ, ഞാൻ ചോദിക്കാം, ഇതിനകത്ത് എന്നെല്ലാം അടങ്ങിയിട്ടുണ്ട് ഈ 2 കൽപ്പനകളിൽ? പറഞ്ഞേ, അവിടെ പറയുന്നതാണ് അത്. അതുകൊണ്ടാണ് പറയുന്നത് ആരാധന പുസ്തകം കൊണ്ടുവരണമെന്ന് പറയുന്നത് അല്ലോ. പിള്ളേരെ, പ്രത്യേകിച്ച് പ്രായമുള്ളവർക്ക് പിന്നെ കുറേ കാണാതെ അറിയാമായിരിക്കും. ആരാധന പുസ്തകം കൊണ്ടുവരണമെന്ന് പറയുന്നത് നമ്മുടെ മനസ്സിൽ വരാൻ വേണ്ടിയാണ്, അല്ലെങ്കിൽ നമ്മൾ മറന്നുപോകും, കണക്ഷൻ വിട്ടുപോകും അല്ലേ. ഈ 2 കൽപ്പനകളിൽ
ആ പിള്ളേർ പറഞ്ഞു, കൊയർകാർ പതില്ലേ, സകല ന്യായപ്രമാണവും പ്രവാചകന്മാരും അടങ്ങിയിരിക്കുന്നു. ഉടനെ കൊയർകാരൻ എന്നാ പറഞ്ഞു, ആ കർത്താവേ, ഈ കൽപ്പനയെ പ്രമാണിപ്പാൻ തക്കണം, ഞങ്ങളുടെ ഹൃദയങ്ങളെ വണക്കണമേ, അല്ലെങ്കിൽ സഹായിക്കണമേ അല്ലേ. ഓക്കെ, ഏത് കൽപ്പന? ഈ രണ്ട് കൽപ്പന. ഈ രണ്ട് കൽപ്പന എന്തിലടങ്ങിയിട്ടുണ്ട്? മക്കൾ പറഞ്ഞ് എന്തിലടങ്ങിയിട്ടുണ്ട്? ആ സകല ന്യായപ്രമാണവും പ്രവാചകന്മാർ. ന്യായപ്രമാണം ഏതല്ല? ന്യായപ്രമാണം ഏതല്ല? ഏതല്ല ന്യായപ്രമാണം? പ്രായമുള്ളവർക്കും പറയാം, അപ്പച്ചന്മാർക്ക്, അമ്മച്ചിമാർക്ക്, വല്യപ്പച്ചന്മാർക്ക്, എല്ലാവർക്കും പറയാം. ന്യായപ്രമാണം ഏതല്ല? നിങ്ങൾക്കറിയത്തില്ല, പിള്ളേർ ഞാൻ ചോദിക്കുന്നതിന് യാതൊരു അർത്ഥവുമില്ലല്ലോ അല്ലേ. നിങ്ങൾക്കറിയത്തില്ലാതെ പിള്ളേർക്കറിയും, അറിയണം എന്ന് വിചാരിക്കുന്നത് തെറ്റാണ് എന്നെ സംബന്ധിച്ചല്ലേ. ഓക്കെ, നിങ്ങൾക്കറിയത്തില്ല, അറിയാമായിരിക്കും, പറയാതിരിക്കുന്നതായിരിക്കും. ഓക്കെ, എളുപ്പമെന്ന് പറയാൻ സമയം ലാഭിക്കണമല്ലോ. കർത്താവ് പറഞ്ഞ രണ്ട് കൽപ്പന, പത്ത് കൽപ്പന കർത്താവ് എന്ത് ചെയ്തു? രണ്ടാക്കി പറഞ്ഞു. രണ്ട് കൽപ്പനകൾ എന്നിട്ട് പറഞ്ഞു, ഈ രണ്ട് കൽപ്പനയിൽ സകല ന്യായപ്രമാണവും പ്രവാചകന്മാരും അടങ്ങിയിട്ടുണ്ടെന്ന് പറഞ്ഞു. ന്യായപ്രമാണം എന്ന് പറഞ്ഞാൽ ഏതാ? ഉൽപ്പത്തി, പുറപ്പാട്, ലേവ്യ, സംഖ്യ, ആവർത്തന, ന്യായപ്രമാണം. അഞ്ച് പുസ്തകം. ഈ കൽപ്പനയിൽ എത്ര എന്നടങ്ങിയിട്ടുണ്ട്? ഈ അഞ്ച് പുസ്തകങ്ങൾ അടങ്ങിയിട്ടുണ്ട്. പിന്നെ പ്രവാചകന്മാർ. പ്രവാചകന്മാരാരെല്ലാം വരണ്ട്? പ്രവാചകന്മാരുടെ പേര് പറഞ്ഞ് ആശിയാവ്, യിർമ്യാവ്, എസെക്കിയേൽ അല്ലേ, യോവേൽ, ആമോസ് എന്ന് വേണ്ട, എല്ലാ പ്രവാചകന്മാരും അല്ലേ. പ്രവാചകന്മാരും ഇതിനകത്ത് അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഈ കൽപ്പന നമ്മൾ ശരിക്കും പഠിച്ചു മനസ്സിലാക്കിയെന്ന് പറഞ്ഞാൽ എന്തെല്ലാം കൂടെ നമ്മൾ ആ കൂട്ടത്തിൽ മനസ്സിലാക്കിയിരിക്കണം, അല്ലെങ്കിൽ ഈ രണ്ട് കൽപ്പനയുടെ വ്യാഖ്യാനം എവിടെയെല്ലാം വ്യാപിച്ച് കിടക്കുന്നു? ഉൽപ്പത്തി, പുറപ്പാട്, ലേവ്യ, സംഖ്യ, ആവർത്തന പുസ്തകത്തിലും പ്രവാചക പുസ്തകങ്ങളിലും വ്യാപിച്ച് കിടക്കുകയാണ് ഈ രണ്ട് കൽപ്പനയുടെ വ്യാഖ്യാനം. ആ രണ്ട് കൽപ്പനയെ മനസ്സിലാക്കണമെങ്കിൽ ഇത്രയും പുസ്തകങ്ങൾ നമ്മൾ വായിക്കണം അല്ലേ. സാധാരണഗതിയിൽ സ്ത്രീകരണത്തിന് വരുമ്പോൾ കൽപ്പനകൾ പഠിച്ചിട്ടേ വരാവുള്ളൂ എന്നാണ് പറയുന്നത് അല്ലേ. അപ്പോൾ ഈ ഇത്രയും പുസ്തകമൊക്കെ വായിച്ച് പഠിച്ചിട്ട് വരുമ്പോൾ നിങ്ങൾക്ക് എത്ര വയസ്സായി കാണും? ഇപ്പം നിങ്ങൾക്ക് സാധാരണ 14 വയസ്സാണ് ഒരു പ്രായം അല്ലേ. ഇതെല്ലാം പഠിച്ചു വെച്ച് വരുമ്പോൾ നിങ്ങൾക്ക് എത്ര വയസ്സാവും? കുറഞ്ഞൊരു 80-85 വയസ്സാവും ഇത്. ഓക്കെ, ഞാനൊരു തമാശ രൂപയാണ് അത് അവതരിപ്പിച്ചെന്ന് മാത്രമേ ഉള്ളൂ, അതിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് ഓർക്കാൻ വേണ്ടിയാണ്. നമ്മൾ വെറുതെ പഠിച്ചു മനസ്സിലാക്കി എന്നൊക്കെ പറയുമ്പോഴും പലപ്പോഴും കുഞ്ഞുങ്ങളെ സ്ഥിരീകരണത്തിന് വേദപാഠം പഠിപ്പിക്കണമെന്ന് പറയുമ്പോഴും നമ്മളതൊന്നും വലിയ കാര്യമായിട്ട് എടുക്കാറില്ല. എടുക്കാത്തതുകൊണ്ട് എന്ത് ചെയ്യുന്നു? അവർക്ക് അതറിയത്തില്ല. അതാണ് സംഘം. ഓക്കെ, ഇവിടെ നമ്മൾ കൽപ്പന വായിക്കുന്ന ഇവിടെ വായിച്ചു എന്ന് പറഞ്ഞാൽ കൽപ്പന വായിച്ചു, ചുരുക്കമാണ് വായിക്കുന്നത്. നമ്മൾ സിഎസ്സിക്കാർ ചുരുക്കത്തിന് ഭയങ്കര ആൾക്കാരാണ്, അതുകൊണ്ട് ചുരുക്കമായിട്ട് വായിച്ചു. ഇപ്പം കൽപ്പന വായിക്കുന്നതായിട്ട് നമുക്ക് എടുക്കും. കൽപ്പന വായിക്കുന്നത് എപ്പോഴാണ്? കൽപ്പന വായിച്ചു കഴിഞ്ഞാൽ എന്താണ് പറയുന്നത്? എന്തിനാണ് കൽപ്പന വായിക്കുന്നത്? അതിൻ്റെ ആദ്യത്തെ ഭാഗത്ത് പറയുന്നുണ്ട് നമ്മൾ വിശുദ്ധ സംസർഗത്തിനാണ് എന്ത് ചെയ്യുന്നത്? കർത്താവിൻ്റെ അത്താഴത്തിനാണ് കൂടി വരുന്നത് അല്ലേ. കർത്താവിൻ്റെ അത്താഴത്തിന് കൂടി വരുമ്പോഴാണ് ഈ കാര്യങ്ങളൊക്കെ പറയുന്നത്. ഇവിടെ വന്ന് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ അതിനും ആമുഖമായിട്ട് പറയുകയാണ്, കൽപ്പന വായിച്ച് കേൾപ്പിക്കുകയാണ്. കൽപ്പന വായിച്ചു കഴിഞ്ഞാൽ ഉടനെ എന്താണ്? കൽപ്പന വായിച്ച ഉടനെ പാപമേറ്റു പറച്ചില്ല, ആരാനയുടെ ഓർഡർ ഓർത്തണം. കൽപ്പന വായിച്ചു കഴിഞ്ഞ ഉടനെ പിന്നെന്താണ്? പാപമേറ്റു പറച്ചിലാണ്. അതും ഇതുമായിട്ട് എന്താ ബന്ധം? കൽപ്പനയും പാപമേറ്റു പറച്ചിലായിട്ട് എന്താ ബന്ധം? ഒരല്പസമയം നമുക്ക് മൗനമായിട്ടിരിക്കാം എന്നും പറഞ്ഞിട്ട് ഇതിന് പ്രാർത്ഥനയ്ക്ക് പ്രാർത്ഥിക്കുന്നു അല്ലേ. ആ പ്രാർത്ഥിച്ചിട്ട് ആണ് നമ്മൾ അടുത്ത പാപം പറയുന്നത്. ഓക്കെ, എന്താ നിങ്ങൾ പ്രാർത്ഥിക്കുന്നത്? ഒരിക്കൽ ഞാനൊരു പള്ളിയിൽ ഇപ്രകാരം ഒരു ചോദ്യം ചോദിച്ചു, നമുക്ക് കുമ്പസാരമുണ്ടോ അല്ലെങ്കിൽ പാപമേറ്റു പറച്ചിലുണ്ടോ? ചിലർ പറഞ്ഞു ഉണ്ടെന്ന് പറഞ്ഞില്ല, ഇല്ലെന്ന് പറഞ്ഞു. അവസാനം ഉണ്ടെന്നുള്ളതിന് ഒരു മേൽക്കൈ കിട്ടി. ഞാൻ ചോദിച്ചു, ഇന്ന് പാപമേറ്റു പറഞ്ഞവരെത്ര പേരുണ്ട്? ഏതാണ്ട് 250 പേര് ആരാ സംബന്ധിക്കുന്നത്? ഒരാൾ പറഞ്ഞ് ഞാൻ പാപമേറ്റു പറഞ്ഞു. ഒറ്റയാൾ 250 പേര് പങ്കെടുക്കുന്ന ആരാധനയിൽ പാപമേറ്റു പറഞ്ഞ ആളാരാ? ഒറ്റയാൾ. കമ്പണിയും കൂടാൻ ആർക്കേ അവകാശമുള്ളൂ അങ്ങനെയാണെങ്കിൽ? ആ ഒറ്റ ആൾക്കേ അവകാശമുള്ളൂ. പക്ഷേ നമ്മളെല്ലാവരും എന്ത് ചെയ്യാണ്? അങ്ങനെ പേര് കാണില്ല ആരാട്ടില്ലേ, എന്ത് ചെയ്തില്ല. ഈ പറഞ്ഞ കാര്യങ്ങൾ അത് നമുക്ക് അറിയത്തുമില്ല, ഒന്നുമില്ല. അങ്ങനെയാണ് എന്തിനാ ഈ കൽപ്പന വായിക്കുന്നത്? കൽപ്പന വായിച്ചതിന് ശേഷം എന്തിനാ പാപമേറ്റു പറയാം? അതെൻ്റെ ചോദ്യം. ചിന്തിച്ചിട്ടുണ്ടോ? സി എസ് ഐക്കാരാണ് നമ്മൾ, ജനിച്ചപ്പോൾ തൊട്ടുന്ന കുട്ടിക്കോ സി എസ് ഐക്കാരാണ്.
ഓക്കെ, ഉദാഹരണം പറയാം. ഞാനല്ലാതെ അന്യ ദൈവങ്ങൾ നിനക്ക് ഉണ്ടാകരുത്. ആ കൽപ്പന തന്നെ പറയുമ്പോൾ ഈ കൽപ്പനയെ കാപ്പാ എൻ്റെ ഹൃദയങ്ങളെ വണക്കണം എന്ന് ഓരോന്ന് ഓരോന്ന് പറയുന്നുണ്ട് അല്ലേ. ഓക്കെ, അങ്ങനെ ഞാനല്ലാതെ അന്യ ദൈവങ്ങൾ നിനക്ക് ഉണ്ടാകരുത്. യഹോവ എന്ന ദൈവമാവുന്നു ദൈവം അല്ലേ. ആ ദൈവം അല്ലാതെ വേറൊരു ദൈവം ഉണ്ടാകും. ദൈവം ഏകനാണ്. അത്രയുള്ള കാരണം പറയാം, ഞാനല്ലാതെ അന്യ ദൈവങ്ങൾ നിനക്ക് ഉണ്ടാകരുത്. ഓക്കെ, നമ്മൾ വഴിയിലെ എങ്ങോട്ടെങ്കിലും പോകുമ്പോൾ എവിടെയെങ്കിലും ഒന്ന് കുമ്പെടുക്കുകയോ നമസ്കരിക്കുകയോ, ഇന്ന ഈ തേങ്ങ അവിടെ ഇട്ടേരെന്ന്, ഈ പൈസ കൂടെ ആ പള്ളിയിൽ ഇട്ടേരെ, വഞ്ചിക്കകത്ത് ഇട്ടേരെന്നൊക്കെ പറഞ്ഞ് നമ്മൾ കൊടുത്തു വിടുന്ന അല്ലേ, കൊടുത്തു വിടാറില്ലേ. നമുക്കവിടെ പോകാൻ പറ്റത്തില്ല. നമ്മൾ പള്ളിയിൽ പ്രധാനപ്പെട്ട സാധനമൊക്കെ വഹിക്കുന്നതുകൊണ്ട് അങ്ങനെ കൊടുത്തു വിടുന്ന അല്ല. നമുക്ക് നേരെ പോയി അവിടെ നിൽക്കുന്നൊക്കെ വലിയ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് ചെയ്യും നമ്മൾ രഹസ്യമായിട്ട് ചെയ്യും. ഇതും കൂടെ അവിടെ ഇട്ടേരെന്ന് പറഞ്ഞു എനിക്ക് വേണ്ടി അല്ലേ. അല്ല, പോകുന്ന വഴിക്ക് എന്ത് ചെയ്യുന്നു അറിയാതെ, ആ എവിടെ നമസ്കരിക്കുന്നു അവിടെ നമസ്കരിക്കുക പാടില്ലെന്നാണ് ഈ കൽപ്പന അല്ലേ. അങ്ങനെ എങ്ങാനും അബദ്ധത്തിലെങ്ങാനും തലകുനിഞ്ഞ് പോയിട്ടുണ്ടെങ്കിൽ ആ കൽപ്പന വായിക്കുമ്പോൾ എന്ത് പറഞ്ഞോണം, എന്ത് പറഞ്ഞോണം, കർത്താവെ മാപ്പാക്കളെ തെറ്റിപ്പോയി എന്ന് പറയണം. ഓക്കെ, എൻ്റെ അപ്പനമ്മയും ബഹുമാനിക്കുക. വീട്ടിൽ അപ്പച്ചനോട് അമ്മച്ചോടും വഴക്കുണ്ടാക്കി പറഞ്ഞേക്കാത്ത പിള്ളേരും അല്ലാതെ കാരണം അവർ മക്കളെല്ലാം മിണ്ടാതിരുന്നോണെന്നൊക്കെ പറഞ്ഞ് ഒച്ചുണ്ടാക്കി നല്ല വർത്തമാനമൊക്കെ പറഞ്ഞിട്ട് നമ്മൾ നേരെ പള്ളിയിലേക്ക് പോരുവാണ് അല്ലേ. ഈ കൽപ്പന കേൾക്കുമ്പോൾ എന്നാ പറയണം, എന്നാ പറയണം, പറഞ്ഞേ, ആ കർത്താവെ മാപ്പാക്കണം അരുതാത്ത ചെയ്തു പോയി, എന്താ ബഹുമാനിക്കുന്നതിന് പകരം ഞങ്ങൾ ആ പേരൻസിനെ ഞങ്ങൾ അപമാനിച്ചിരിക്കുന്നു, പറഞ്ഞാൽ കേട്ടില്ല, അരുതാത്ത വാക്കുകൾ അവർക്കെതിരെ സംസാരിച്ചിരിക്കുന്നു, ദൈവമേ ക്ഷമിക്കണം അല്ലേ. കള്ളസാക്ഷ്യം പറയരുത്. നമ്മളും ആൾക്കാരെ കുറിച്ച് ഇന്ന് കള്ളസാക്ഷ്യവും കള്ളസാക്ഷ്യത്തിനുള്ളതാണ്. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം അച്ഛൻ പറഞ്ഞിട്ട് വാട്സപ്പാണ് ഏറ്റവും അതിൻ്റെ ഒരു ഉദാഹരണം പറഞ്ഞു. വാട്സപ്പാണ് ഏറ്റവും ഇത്. അപ്പോൾ നേരിട്ട് പറയുന്നതില്ല, എല്ലാം എഴുതി എഴുതി വിടുക. ഉള്ളതും ഇല്ലാത്തതെല്ലാം എന്ത് ചെയ്യുന്നു, എഴുതി എഴുതി വിടുന്നു. കള്ളസാക്ഷ്യം പറയുന്നു. ഉള്ളതും ഇല്ലാത്തതെല്ലാം എന്ത് ചെയ്യുന്നു, വിവരിച്ച് പറയുക. മറ്റുള്ളവരെ കുറിച്ച് നമുക്കിഷ്ടമില്ലാത്തവരെ കുറിച്ച് പറയുക. ഇവിടെ എന്താ പറഞ്ഞിരിക്കുന്നത്, കൽപ്പന എന്താ പറയുന്നു, കള്ളസാക്ഷ്യം പറയരുത്. നമ്മളിവിടെ അങ്ങനെ പറയുകയാണ്, കള്ളസാക്ഷ്യം പറയരുതെന്ന് പറയാം, ഒന്നര ഓർത്തോണം. എന്താ, അയ്യോ കഴിഞ്ഞ ദിവസം വാട്സപ്പിൽ അത് ഇതിലും മെസ്സേജ് എല്ലാം എടുത്ത് കർത്താവേ മാപ്പാക്കണം അല്ലേ, അരുതാത്ത് പറഞ്ഞ് മാപ്പാക്കണം. മോഹിക്കരുത്. കൽപ്പന, അയ്യോ കർത്താവേ ക്ഷമിക്കണം, ഒത്തിരി മോഹം എന്ത് ചെയ്തു വന്നുപോയി, ക്ഷമിക്കണേ. അതാണ് കൽപ്പന വായിക്കുമ്പോൾ ഉണ്ടാകേണ്ട പ്രതികരണം. ഓക്കെ, വ്യഭിചാരം ചെയ്യരുത്. അയ്യോ കർത്താവേ പറ്റിപ്പോയി, ക്ഷമിക്കണം, കൽപ്പന കേൾക്കുമ്പോഴുള്ള പ്രതികരണമാണ്. അതിനാണ് കൽപ്പന വായിക്കുന്നത്. ഓർത്തോണം, വെറുതെ അത്ര ഒരു സമയം അത് അതിൻ്റെ അകത്ത് ചേർത്തിരിക്കുന്നതല്ല, വളരെ അർത്ഥവത്തായിട്ട് ചേർത്തിരിക്കുന്നതാണ് ആ ഭാഗങ്ങൾ. അതുകൊണ്ടാണ് സി എസ് എയുടെ ആരാധന ലോകത്തിൽ ഏറ്റവും ശ്രേഷ്ഠമേറിയ ആരാധന ക്രമം എന്ന് പറയുന്നത്. നമുക്കത് പുൽപ്രമാണമാണെങ്കിലും മറ്റ് സഭകളും എല്ലാവരും പറയുന്ന ഒരു കാര്യം സാക്ഷ്യമുണ്ട്. നമ്മുടെ ആരാധനാക്രമത്തെക്കുറിച്ച് ലോകത്തിൽ ഇന്ന് വരെ ഉണ്ടായിട്ടുള്ളതിൽ ഏറ്റവും നല്ല ആരാധനാക്രമം ഏതാണ്, ഈ സി എസ് എയുടെ ആരാധനാക്രമമാണ് പറയുന്നത്. കാരണം എന്താ, അതെല്ലാം ഇന്നെ തുടങ്ങിയിട്ടുണ്ട്. നമ്മളതിനോട് ചേർന്ന് പോകേണ്ടതാക്കുന്നുണ്ട്. ഒരു പെരുന്നാളിൽ നമ്മൾ വന്നിരിക്കുന്നു. കഴിഞ്ഞൊരു വർഷം നമ്മിൽ വന്നു പോയ കുറവുകളെ ദൈവമേ ക്ഷമിക്കണമേ എന്ന് പറയും. എത്രയോ വിശുദ്ധ ദിവസങ്ങൾ നമ്മൾ പഴാക്കി കളഞ്ഞു അല്ലേ, എത്രയോ ആരാധന സമയങ്ങൾ നമ്മൾ പഴാക്കി കളഞ്ഞു. 52 ഞായറാഴ്ചയിൽ എത്ര ഞായറാഴ്ച നമ്മൾ ഗൗരവമായി എടുത്തു, എത്ര ഞായറാഴ്ച നമ്മൾ വന്നു, നമ്മൾ ഏൽപ്പിച്ചിരിക്കുന്ന ചുമതലകളും എത്ര നമ്മൾ നടത്തി, വീട്ടിൽ പ്രാർത്ഥിക്കേണ്ട നമ്മൾ എത്ര നാൾ എത്ര ദിവസം പ്രാർത്ഥിക്കാതിരുന്നു, ഓർക്കണം. അതുമൂലം വന്നിരിക്കുന്ന ഇവിടെ നെഹമ്യാവിൻ്റെയും ഇസ്രായേലിൻ്റെയും ഭാഷയെ പറഞ്ഞ് അതുമൂലം നമ്മിൽ വന്നിരിക്കുന്ന ദൈവത്തിൻ്റെ കോപം, നമ്മൾ സ്വന്തം ദേശം വിട്ടുപോകേണ്ടി വന്നിരിക്കുന്നു, ഈ അപമാനം നമുക്ക് വന്നിരിക്കുന്നത്. ഇതിന് രക്ഷപ്പെടണമെങ്കിൽ ഒറ്റ ഒരു മാർഗം, നമ്മളെ അടിമത്തിൽ നിന്ന് വിളിച്ച് വേർതിരിച്ച ദൈവം, മിസ്രയീമിൻ്റെ അടിമത്തിൽ നിന്ന് വിളിച്ച് വേർതിരിച്ച ദൈവം, ആ ദൈവമാണ് ഇന്നും നമ്മുടെ ദൈവം. ദൈവത്തിലേക്ക് തിരികെ വരിക, കൽപ്പന പ്രമാണിക്കുക, ദൈവപ്രസാദം വരാൻ ജീവിക്കാൻ സഹായിക്കുക. ഓരോ വിശുദ്ധ ദിവസങ്ങൾ നമ്മൾ വരുമ്പോൾ നമ്മളെ സംബന്ധിച്ച് ഇങ്ങനെ ഒരാണ്ട് നമ്മൾ നോക്കിയിരിക്കേണ്ട കാര്യമില്ല. ദൈവത്തിൻ്റെ വലിയ കൃപയാൽ ദൈവത്തിൻ്റെ വചനം, ജീവനുള്ള വചനം നമ്മുടെ സ്വന്തം ഭാഷയിൽ എന്ത് ചെയ്തിരിക്കുന്നു, എഴുതി ചെന്നിരിക്കുന്നു. ഈ വചനം നമ്മുടെ കൈ കിട്ടുന്നതിന് മുമ്പ് തന്നെ അക്ഷരങ്ങൾ നമ്മൾ എന്ത് ചെയ്തിരിക്കുന്നു, നമ്മളെ പഠിച്ചിരിക്കുന്നു അല്ലേ. നമ്മുടെ പിതാക്കന്മാർ മറന്നു പോകരുത്. നമ്മുടെ പിതാക്കന്മാർ ആരായിരുന്നോട്ടെ, അവരും മറ്റ് സമൂഹത്തിൽ ആ കാലഘട്ടത്തിലുള്ള ആൾക്കാരെക്കാൾ വിദ്യാസമ്പന്നരായിരുന്നു എന്ന് മറന്നു പോകരുത്. നമ്മുടെ പിതാക്കന്മാർ അക്ഷരം പഠിച്ച, നമ്മുടെ പിതാക്കന്മാർ കൂട്ടി വായിക്കാൻ പഠിച്ച ആ സ്ഥാപനത്തിലാണ് മറ്റുള്ളവരും വന്ന് അക്ഷരം പഠിച്ചത്, വായന പഠിച്ചത്, ആദ്യം വായിച്ചത് ഈ പുസ്തകമാണ്. നമ്മുടെ പിതാക്കന്മാർ മറന്നു പോകരുത്. ഇന്ന് നമ്മൾ അതിന് മുഖാന്തരമായി ഭവിച്ച, ഇത് പഠിക്കാൻ വേണ്ടി അക്ഷരം പഠിപ്പിച്ച ദൈവത്തെ നമ്മൾ മറന്നുപോയി. വായിക്കണം, ഇത് വായിക്കാൻ വേണ്ടിയാണ് നമ്മൾ അറിവ് തന്നിരിക്കുന്നത്. വായിക്കുക, അല്ല വീഴ്ചകളാണെല്ലാം ഏറ്റു പറഞ്ഞ് ദൈവമേ, ഞാൻ ദൈവമായിട്ടൊരു പുതിയൊരു തീരുമാനം
ചെയ്യും എന്നുള്ള തീരുമാനത്തോടെ കടന്നു പോകാൻ നമുക്കിടയായി തീരണം. 195 വർഷം നമ്മൾ പിന്നിടുമ്പോൾ, പുതിയൊരു വർഷത്തിൽ നിങ്ങൾ പ്രവേശിക്കുമ്പോൾ നമുക്ക് ഈ ഒരു തീരുമാനത്തോടെ പോകാം. എല്ലാ ദിവസവും നമ്മൾ എന്ത് ചെയ്യണം? വിശുദ്ധ തിരുവെഴുത്ത് നമ്മൾ വായിക്കും കുഞ്ഞുങ്ങളെ. എല്ലാ ദിവസവും നിങ്ങൾ എന്ത് ചെയ്യണം? വിശുദ്ധ തിരുവെഴുത്ത് വായിക്കും. നമ്മൾ CSA-ക്കാരെന്നാണ് അറിയപ്പെടുന്നത്, വേറെ ഒരു സഭക്കാരെന്നല്ല അറിയപ്പെടുന്നത്. CSA-ക്കാരാണ് നമ്മൾ. അതിൽ അഭിമാനം കൊള്ളണം. ആൾക്കാരെന്നാ പറഞ്ഞാൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടതില്ല. ഈ പള്ളിയിൽ ആര് വരണം? ഈ പള്ളിയിൽ നമ്മൾ തന്നെ വരണം. ഇത് നമ്മുടെ ദേവാലയമാണ്, നമ്മളല്ലാതെ വേറെ ആരുമില്ല. എല്ലാ വിശുദ്ധ ദിവസങ്ങളിലും നമ്മളിവിടെ വരണം. ഒരു സമൂഹത്തിൻ്റെ അവരുടെ ഐഡൻറ്റിറ്റിയാണ്, അവരുടെ മുഖമുദ്രയാണ് അവർ ആരാധിക്കുന്ന ആലയങ്ങൾ, ഇടങ്ങൾ എന്ന് നമ്മൾ മറന്നു പോകരുത്. ഇതിൻ്റെ ഭംഗി, ഇതിൻ്റെ ശ്രേഷ്ഠത, ഇതിൻ്റെ മഹത്വം എന്ന് പറയുന്നത് നമ്മുടെ ജനത്തിൻ്റെ ഒരു ഐക്യതയുടെ പ്രതീകമാണ്, നമ്മുടെ ഒരുമയുടെ പ്രതീകമാണ്. ഇത് പണി പൂർത്തിയാകാതെ കിടന്നാൽ അതിൻ്റെ അപമാനം നമുക്കാണ് എന്ന് നമ്മൾ മറന്നു പോകരുത്. അത് ആ പള്ളിയിലെ ആൾക്കാരുടെ സ്വഭാവത്തെ വിളിച്ചോതും എന്ന് നമ്മൾ മറന്നു പോകരുത്. അതുകൊണ്ട് നമ്മൾ എത്ര പാവങ്ങളാണെന്ന് വിചാരിച്ചാലും, പണം നമുക്കുണ്ടെന്ന് വിചാരിച്ചാലും, ഒരു കാര്യത്തിൽ നമ്മൾ താഴേണ്ടതുണ്ട്. ദൈവസന്നിധിയിൽ നമ്മൾ ഒട്ടിമേൽ നിൽക്കുക, പ്രാർത്ഥിക്കുക, ദൈവമേ കാര്യം സാധിപ്പിക്കണം ഇവിടെ. അതിന് തക്കതായ ധാരാളം ഉദാഹരണങ്ങളുണ്ട്. പ്രാർത്ഥിക്കുക. 195-ാമത് പ്രതിഷ്ഠ പെരുന്നാൾ, 195-ാമത് സഭാദിനം നമുക്ക് അങ്ങനെയൊരു പുനർ സമർപ്പണത്തിൻ്റെ അവസരമായി തീരട്ടെ. ദൈവസന്നിധി നമ്മളെ തന്നെ സമർപ്പിച്ചുകൊണ്ട്, ദൈവമേ ഞങ്ങളിതാ ഞങ്ങളെ തന്നെ ഞങ്ങളുടെ തിരുപ്പാതിര് സമർപ്പിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട്, എല്ലാ ദിവസവും വിശുദ്ധവചനം വായിക്കും എന്നുള്ള തീരുമാനത്തോടെ, എല്ലാ ദിവസവും ദൈവസന്നിധി പ്രാർത്ഥിക്കും എന്നുള്ള തീരുമാനത്തോടെ, ദൈവം ചെയ്ത നന്മകളെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കും എന്ന് പറഞ്ഞുകൊണ്ട്, വിശുദ്ധ ദിവസങ്ങൾ മുടക്കാതെ ദൈവാലയത്ത് വരുമെന്ന് പറഞ്ഞുകൊണ്ട്, വായിച്ച് നമ്മൾ ഗ്രഹിക്കുന്ന തിരുവേനൽക്കനുസരിച്ച് നമ്മൾ ജീവിതത്തെ ചിട്ടപ്പെടുത്തുമെന്ന് പറഞ്ഞുകൊണ്ട് തീരുമാനമെടുത്തുകൊണ്ട് മുമ്പോട്ട് പോകാം. ദൈവത്തിൻ്റെ അവശുദ്ധ ആത്മാവിനാൽ അതിനിടമെ സഹായിക്കുകയും ശക്തിരിക്കുകയും ചെയ്യുമാറാകും. പോപ്പ് ഫ്രാൻസിസിനെ കുറിച്ച് കേട്ടിട്ടുണ്ടോ? പോപ്പ് ഫ്രാൻസിസ് ആരാ? ആരാ പോപ്പ് ഫ്രാൻസിസ്? എല്ലാവരും ഇവിടെ തന്നെ ഉണ്ടല്ലോ അല്ലേ? ഓക്കെ, ആരാ പോപ്പ് ഫ്രാൻസിസ്? ആ മാർപ്പാപ്പൻ തന്നെ. ആരാ? ആഗോള കാതലിക്ക സഭയുടെ പരമാധ്യക്ഷനാണ്. ആരെ? പോപ്പ് ഫ്രാൻസിസ് മാർപ്പാപ്പ എന്ന് പറഞ്ഞു. അദ്ദേഹം ഒരു 2 വർഷം മുമ്പ് ഒരു പ്രസംഗം നടത്തി യുവജനങ്ങളോടായിരുന്നു. ആ പ്രസംഗം ഏതാണ്ട് 2 കോടിയിലധികം ആൾക്കാർ കേട്ടു എന്നാണ് അതിൻ്റെ റിപ്പോർട്ട് നമ്മൾ മനസ്സിലാക്കുക. അദ്ദേഹം പറഞ്ഞ പ്രകാരമാണ്, വേദോസം വായിക്കാത്ത ഒരു ദിവസം നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകാൻ, യുവജനങ്ങളാണ് പ്രത്യേകിച്ച് അദ്ദേഹം പറഞ്ഞത്, എല്ലാവർക്കും കൂടെ വേണ്ടി അത് പറഞ്ഞു. വേദോസം വായിക്കാത്ത ഒരു ദിവസം നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകാൻ, എപ്പോഴെങ്കിലും എന്ത് ചെയ്യണം? വിശുദ്ധ വചനം നിങ്ങൾ ഒരു ദിവസത്തിൽ 2-3 വാക്യമെങ്കിലും വായിച്ചിരിക്കണം. അത് അദ്ദേഹം പറഞ്ഞു. അതിനുവേണ്ടി അദ്ദേഹം ഒരു കാര്യം കൂടെ പറഞ്ഞു, ഇതുപോലെ വലിയ ബൈബിളൊക്കെ കൊണ്ടുനടക്കാൻ പാടായിരിക്കും. പഠിക്കുന്ന കുഞ്ഞുങ്ങൾക്ക്, ജോലി പോകുന്നവർക്ക്, കൃഷിപ്പണിക്ക് പോകുന്നവർക്ക്, വിമാനയാത്ര ചെയ്യുന്നവർ, കപ്പൽ യാത്ര ചെയ്യുന്നവർ, തീവണ്ടി യാത്ര ചെയ്യുന്നവർ, ബസ്സിൽ യാത്ര ചെയ്യുന്നവർ, മറ്റ് ടാക്സി ജോലികൾ കാര്യങ്ങൾ ചെയ്യുന്നവർ, അതുപോലെ മറ്റ് ദൈനംദിന ഉപജീവനത്തിന് വേണ്ടി ജോലി ചെയ്യുന്നവരൊക്കെ എല്ലാം ഇത്രയും വലിയ പുസ്തകമൊക്കെ കൊണ്ടാകാൻ വലിയ പാടാണ്. അതുകൊണ്ട് ചെറിയൊരു ബൈബിൾ എന്ത് ചെയ്യണം? ചെറിയൊരു പോക്കറ്റ് ബൈബിൾ നിങ്ങൾ എപ്പോഴും നിങ്ങളുടെ പോക്കറ്റിൽ കരുതിയിരിക്കണം. പാൻ്റും ഷർട്ടൊക്കെ ഇടുന്നവർക്ക് എന്ത് ചെയ്യാം? അവരുടെ പോക്കറ്റിൽ ആ പോക്കറ്റ് ബൈബിൾ ഇടാം. അല്ലാത്തുള്ളവർക്ക് കുഞ്ഞു കുഞ്ഞു ബാഗുകൾ അവർ കൊണ്ടുകൊടുക്കും അല്ലേ, ആ ബാഗിൻ്റെ അകത്ത് ആ ബൈബിൾ വെക്കാം. എപ്പോൾ ഒരു നിമിഷം ഇരിക്കാൻ സമയം കിട്ടുന്നു അപ്പോൾ എന്ത് ചെയ്യുക? അത് അന്ന് അത് വായിച്ചേക്കുക, വായിച്ചിട്ട് മടക്കിച്ചേക്കുക. അത് നിങ്ങളുടെ ജീവിതത്തിന് അനുഗ്രഹമായിരിക്കും, അത് നിങ്ങളുടെ ജീവിതത്തെ മാറ്റിമറിക്കും എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ദൈവത്തിൻ്റെ വചനത്തിൻ്റെ വായന നിങ്ങളുടെ ജീവിതത്തെ അകമാനമായിട്ട് എന്ത് ചെയ്യും? മാറ്റിമറിക്കും എന്ന് അദ്ദേഹം പറയുന്നുണ്ടായി. എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് മാത്രമേ ഉള്ളൂ, ദൈവത്തിൻ്റെ വചനം എന്ത് ചെയ്യുക? എല്ലാ ദിവസവും വായിക്കും. മാതാപിതാക്കന്മാരോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ വായിക്കാൻ, വേദോസം വായിക്കാൻ നിങ്ങളുടെ മക്കൾ കാണണം. നിങ്ങൾ പ്രാർത്ഥിക്കുന്നത് നിങ്ങളുടെ മക്കൾ കാണണം, എങ്കിൽ മാത്രമേ അവരും എന്ത് ചെയ്യുന്നുള്ളൂ, ഇരുവുള്ളൂ, അവരും പ്രാർത്ഥിക്കത്തുള്ളൂ. അവർ കാണാത്തത്, അവർക്ക് അനുഭവമില്ലാത്ത ഒരിക്കലും അവർക്ക് അനുകരിക്കാനും പറ്റത്തില്ല. നിങ്ങൾ വേദോസം വായിക്കുന്നതും രാവിലെയും വൈകുന്നേരവും പ്രാർത്ഥിക്കുന്നതും നിങ്ങളുടെ മക്കൾ കാണണം, നമ്മുടെ മക്കൾ കാണണം. അപ്പോൾ നമുക്ക് അവരോട് പ്രാർത്ഥിക്കാൻ പറയാൻ സാധിക്കും, വചനം വായിക്കാൻ പറയാൻ സാധിക്കും. തീരുമാനമെടുക്കുക, 5 വർഷം കഴിയുമ്പോൾ നമ്മൾ ബൈസെൻ്ററിനെ ആഘോഷിക്കുക അല്ലേ, ബൈസെൻ്ററിനെ ആഘോഷിക്കുക. ഒരു വലിയൊരു സഭയായി, സാക്ഷ്യമുള്ളൊരു സമൂഹമായി നിൽക്കാൻ ദൈവം നമുക്ക് സഹായിക്കണം. അതിന് വചനവായനയും പ്രാർത്ഥനയും. ആദിമസഭകളിൽ യേശുവിൻ്റെ കാലത്ത് പോലും ദൈവവചനം വായിക്കുകയും വ്യാഖ്യാനിച്ചു കൊടുക്കുകയും ചെയ്തിരുന്നു. ഇന്നും അതെന്ത് ചെയ്യുന്നു? അങ്ങനെ തന്നെ നടക്കുന്നു. ഇന്ന് ദൈവത്തിൻ്റെ കൃപയാൽ നമുക്കത് വായിച്ച് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. അതിൻ്റെ അത് അതിനേക്കാളും വലിയ ബ്ലെസ്സിങ്ങാണ്. അതുകൊണ്ട് എല്ലാ ദിവസവും വേദോസം വായിക്കുക, ദൈവത്തോട് പ്രാർത്ഥിക്കുക,
ദൈവം നിങ്ങളെല്ലാവരും ഒരുപോലെ അനുഗ്രഹിക്കുമാറാകട്ടെ. ഇപ്പോൾ പിതാവായ ദൈവത്തിന് പുത്രനായ ദൈവത്തിന് പരിശുദ്ധാത്മാവായ ദൈവത്തിന് സകല ബഹുമാനം മഹത്വം കാലാവസാനം കൂടാതെ ഉണ്ടായിരിക്കുമാറാകട്ടെ. ആ സർവശക്തിയുള്ള